നമ്മളെ സ്നേഹിച്ച ആളുകൾ ഒരിക്കലും സ്വാലിഹ്യങ്ങളെ കൂടെ ചേർക്കപ്പെടാൻ പറ്റിയ ആളുകളല്ലെങ്കിൽ നമ്മളവരെ സ്നേഹിച്ച ഒരേ ഒരു തലം കൊണ്ടാണ്. അവർക്ക് ഇഷ്ടമായിട്ട് അള്ളാഹു തആല ദുനിയാവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ കൽബിയായ നിലക്ക് സ്നേഹിച്ചു, ഇവിടുത്തെ ജീവിതം ഭാവിയൊക്കെ ബാസുരമാകാൻ വേണ്ടി. എന്നാ പിന്നെ അള്ളാഹു തആല മാറി നിൽക്കാൻ പറയുമ്പോ ആ കുറ്റവാളികളുടെ കൂടെ നമ്മളങ്ങോട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേൽവിലാസത്തിന് യാതൊരു കഥയും ഇല്ല, ഒരു അഡ്രസ്സും ഇല്ല, മാറി നിൽക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിസ്കാരത്തെ കുറിച്ച് തങ്ങളൊരിക്കൽ സംസാരിച്ചപ്പോ പറഞ്ഞു, മൻ ഹാഫള അലൈഹ, നിസ്കാരത്തിന്റെ മേൽ ഒരാൾ പതിവായി ശ്രദ്ധിച്ച് പ്രായപൂർത്തിയത്തിന് ശേഷം ഒന്നും ഒഴിവാക്കാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച ആൾ പതിവാക്കിയാൽ, എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആളെ പറ്റി അല്ലട്ടോ പറയുന്നത്, ഇപ്പോഴും ജുമാക്ക് വരാത്ത കുറെ മഹാന്മാരുണ്ട്, അവരെ പറ്റി അല്ല പറഞ്ഞത്. മൻ ഹാഫള അലൈഹ, ബാക്കിയുള്ളടത്തൊക്കെ കാണും, പക്ഷെ ജുമയൊക്കെ കാണാത്തുള്ളൂ. കാരണം ഈ തരംഗ, ഈ വൈറസ് മാറിയിട്ടില്ല എന്നുള്ള ആ ഒരു അറിവ് കൂടുതലുള്ളത് കൊണ്ടാണ് അവർ വരാത്തത്. മൻ ഹാഫള അലൈഹ കാനത്തു ലഹു നൂറൻ വബുർഹാനൻ വനജാത്തൻ യൗമൽ ഖിയാമ. നിസ്കാരം പതിവായി ശ്രദ്ധിച്ച ആൾക്കാ നിസ്കാരം രക്ഷയാണ്, പ്രമാണമാണ്, തെളിവാണ്, പ്രകാശമാണ്. ഇത് പറഞ്ഞതിന് ശേഷം തങ്ങൾ പറഞ്ഞു, അമല്ല മിഹാഫിൽ അലിഹ, പതിവായി നിസ്കരിക്കാത്ത മനുഷ്യൻ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കും, പെരുന്നാക്കോ ജുമാക്കോ അല്ലെങ്കിൽ മരിബിനോ ദിവസം ഏതെങ്കിലും ഒന്നോ രണ്ടൊക്കെ നിസ്കാരം ഉണ്ടാവും, അത്രയുള്ളൂ. അഞ്ചും കൃത്യമായിട്ടില്ല എന്നർത്ഥം, അഞ്ച് വക്തും കൃത്യമായിട്ട് കൊണ്ട് നടക്കൂല, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കും, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ലം തക്കുല്ലഹു നൂറൻ, ആ നിസ്കാരം അവന് പ്രകാശമായി വരില്ല. ഏറ്റവും വലിയൊരു പ്രകാശം ഒരു നൂറ് മുമ്മിനായ മനുഷ്യന് കിട്ടേണ്ട ഒരു സ്ഥലം ജീവിതം വിട്ട് ആദ്യം അനുഭവിക്കുന്ന ഖബർ, ഇരുട്ടറയാണ്. അവിടെ വെളിച്ചത്തിന് ഒരു തിരിയും ഒരാളും കത്തിച്ചേരില്ല, വെളിച്ചത്തിനവിടെ കത്തണോ? സ്വാലിഹായ അമലുകൾ കൂടെ വേണം. സ്വാലിഹായ അമലുകൾ കൊണ്ട് സമ്പന്നമായ ശരീരമാണെങ്കിൽ ആ ഖബർ ഷെരീഫ് നല്ല വെളിച്ചുണ്ടാവും, ചേർന്നതുകൊണ്ട് മാത്രല്ല വെളിച്ചുണ്ടാവും. ഇനി ആരും ദ്വാരിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജീവിതത്തിൽ അയാൾ അധ്വാനിച്ചു വെച്ച സുഹൃതങ്ങൾ കൂടെയുണ്ടോ, ഖബർ പ്രകാശിക്കും. എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാ നിസ്കാരം നൂറായി വരില്ല. വലാ നജാത്തിന് അത് രക്ഷിക്കുകയില്ല, വലാ ബുർഹാൻ അത് പ്രമാണമാകില്ല. വിജയിക്കാനുള്ള ഒരു പ്രമാണമാണ് നിസ്കാരം, അങ്ങനെ ഇയാൾ കിട്ടൂല. ഉണ്ടെങ്കിൽ അത് കറക്റ്റ് വേണ്ടേ? ഇവിടെ നമ്മളൊരു ഒരു ഫോം പൂരിപ്പിച്ചു കൊണ്ടേ കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു കോളം പൂരിപ്പിക്കാണെങ്കിലും മടക്കി വിടൂല നമ്മളെ. അപ്പൊ അതുകൂടി പൂരിപ്പിച്ച് ഒപ്പക്കിട്ട് റെഡിയാക്കി കൊണ്ടേ കൊടുക്കുമ്പോ ആ ഇത് റെഡിയാണ്, നീ തിരുത്താനൊന്നുമില്ല, ഇത് പാസ്സാക്കി. അതേ നിലപാടിനെ ആകൃത്തി കറക്റ്റ് ഇല്ലേ? അഞ്ചു വക്ത് എന്നാ അതൊരു പ്രമാണമായി കൂട്ടില്ല, തെളിവായി കൂട്ടില്ല. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അതാ അപ്പൊ നമ്മളെ വിഷയം. വക്കാന യൗമൽ ഖിയാമത്തി, നല്ലോണം കരുതണം, വക്കാന യൗമൽ ഖിയാമത്തി മാ ഖാറൂന വ ഫിർഔന വ ഹാമാന വ ഉബൈ ഇബ്നു ഖലഫ്. തലവന്മാരെ എണ്ണിയത് നേരെ ചൊവ്വേ നിസ്കരിക്കാത്ത നമ്മളെ മക്കളും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെടണമെന്ന് ഉദ്ദേശിച്ച നിങ്ങൾക്ക് അവരെപ്പോണോ പോക്ക് പോയിക്കോട്ടെ എന്ന് കരുതിക്കാൻ മതി. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഒരുക്കി നിൽക്കുന്ന എല്ലാ സംവിധാന സെറ്റപ്പ് റെഡിയായി നിൽക്കുമ്പോ മക്കൾ അപ്പുറത്ത് ഖാറൂന്റെ കൂടെ, ഫിർഔന്റെ കൂടെ, ഹാമാന്റെ കൂടെ, ഉബൈ ഇബ്നു ഖലഫിന്റെ കൂടെ. എന്തേ കാരണം? ഏറ്റവും ശ്രേഷ്ഠമായ സ്വാലിഹ്യങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവങ്ങളൊരു സ്വഭാവമാണ് നിസ്കാരം, അത് പതിവായിട്ടില്ല. അതന്നെ ഞങ്ങൾ പറഞ്ഞ വാക്ക് നോക്കി, നിങ്ങൾ വക്കാന യൗമൽ ഖിയാമത്തിമായ ഖാറൂൻ, നേരെ ചൊവ്വ അഞ്ചു വക്ത് നിസ്കരിക്കാത്ത മനുഷ്യൻ അയാളെ സ്വാലിഹ്യങ്ങളെ പട്ടികയിൽ ഉണ്ടാൻ പറ്റൂല, അയാൾ ഖാറൂന്റെ കൂടെയാണ്. അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിയ മനുഷ്യനാണ് ഈ ഖാറൂൻ. ഇന്നും അവൻ താന്നുകൊണ്ടിരിക്കുകയാണ്, പുനർജീവിതത്തിന്റെ ദിനം അവൻ പൊന്തി വരും. ചെറിയ ശിക്ഷ ഒന്നല്ല അള്ളാഹു തആല കൊടുത്തത് ഭൂമിയിലേക്ക് അവൻ ആഴ്ത്തിയതാ. പിന്നെ പറഞ്ഞത് ആരാ? ഫിർഔൻ. നമുക്ക് കാണാണ്ടല്ലോ, ഫിർഔനെ പോയാൽ കാണാൻ പറ്റും, ലൈവായിട്ട് കാണാൻ പറ്റും. മിസ്റിൽ പോയി നോക്കി, ലോകം വറപ്പിച്ച ഏകാധിപതിയായ ഭരണാധികാരി എന്താണ് ഇപ്പൊ അയാൾ കിടക്കുന്ന കിടത്തം? വഹാമാന, അവന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എല്ലാ വിഷയങ്ങൾക്കും അവന് കരുത്തു പകർന്നിരുന്ന ഹാമാൻ, കുട്ടികളെ കൊല്ലാനും ബനു ഇസ്രായേലിനെ പീഡിപ്പിക്കാനും
നാട്ടിലെ അധർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാനും കരുത്ത് നൽകിയിരുന്നത് ഈ ഹാമാനാണ്. ഫിർഔന് ശക്തി നൽകിയിരുന്നത് ഓരോരുത്തർക്കും ഓരോ സെക്രട്ടറിമാരും ഓരോ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി മറ്റൊക്കെ ഉള്ളത് പോലെ ഫിർഔനിന്റെ ഏറ്റവും വലിയ മികവ് ഹാമാനൊക്കെ ഉണ്ടായിരുന്നു. ഉബൈ ഇബ്നു ഖലഫിന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ അവിടുത്തെ കൈകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയ ഒരേ ഒരു ശത്രുവാണ് ഉബൈ ഇബ്നു ഖലഫ്. വേറൊരാളെയും തങ്ങൾ വധിച്ചിട്ടില്ല. മഹാപരാജിതനാണ് അവൻ. അവന്റെ കൂടെ നിൽക്കേണ്ടി വരും. ആർക്ക്? മുസ്ലിമായി ജീവിച്ചിട്ട് 5 വക്ത് പതിവായി നിസ്കരിക്കാത്ത മനുഷ്യൻ. ഹദീസിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു മറുപുറം വായിക്കേണ്ടിയില്ല. ഇവിടെ ഇപ്പൊ 2-ാമത്തെ പാർട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, പതിവായി നിസ്കരിക്കാത്ത മനുഷ്യൻ അവൻ ഇങ്ങനെ ഇവരെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പൊ പതിവായി നിസ്കരിക്കുന്ന ആളോ? സ്റ്റേജ് വേറെ. നബിമാരുടെ കൂടെ അവരെ സുഫിലുണ്ടാവും, സിദ്ദീഖീങ്ങളെ കൂടെ, ശുഹദാക്കളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ. അങ്ങനെ അവരടയാളാണ്, അവരുടെ സ്വഭാവമാണ്. സുബഹിക്കും ഇഷായിനും ജമാഅത്തിന് വരാത്ത ആൾക്കാരെ പറ്റിയിട്ട് സ്വഹാബത്ത് ഇങ്ങനെ ഒന്ന് വീക്ഷിക്കലുണ്ട്. ഈമാൻ ഉറച്ചിട്ടില്ലേ? ജമാഅത്താണല്ലോ സ്വാലിഹീങ്ങളെ സമ്പർക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഏതാ? ജമാഅത്ത്. 5 വക്തിൽ നടക്കുന്ന ജമാഅത്ത്. ആ 5 വക്തിൽ സുബഹിക്കും ഇഷായിനും വരാത്ത ആളുകളെ സ്വഹാബത്ത് നിന്ന് നമ്പറിടും. എന്തോ നിഫാഖ് ഉണ്ടോ? മുനാഫിക് ആയിട്ടുണ്ടോ? എന്താ ആ 2 ജമാഅത്തിനും വരാത്തത്? അങ്ങനെ വീക്ഷിക്കുകയാണെങ്കിൽ അവരുണ്ടെങ്കിൽ നമ്മളെ പറ്റി നമ്പർ മാർക്ക് എപ്പോഴും ഇടൂലേ? 5 വക്തിനും ജമാഅത്തിന് പോകുന്ന ഒരാളാണെങ്കിൽ സഹോദരന്മാരെയാണ് പ്രതീക്ഷിക്കുക. വിജയിക്കാൻ ഏറെ സാധ്യതയുള്ള ആളാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാകും, പക്ഷെ അള്ളാഹു തആല എന്നാലും പരിഗണിക്കും ആ മനുഷ്യനെ. എന്നാലും ആ മനുഷ്യൻ അള്ളാഹു തആല പരിഗണിക്കും, കാരണം സ്വാലിഹീങ്ങളെ കൂടെ കിട്ടുന്ന സമ്പർക്കം ചെറുതല്ല. അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിൽ നമ്മളൊക്കെ അള്ളാഹുവിനോട് പറയുന്നത്, ഒരുമിച്ച് നിന്നല്ലേ പറയുന്നത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അള്ളാഹുവെ നിനക്ക് മാത്രം ഞാൻ ആരാധിക്കുന്നു എന്നല്ലല്ലോ, നഅബ്ദു ഞങ്ങൾ ആരാധിക്കുന്നു എന്നല്ലേ പറഞ്ഞു. എന്താണ് ആ സാമൂഹികമായി സമൂഹത്തിന്റെ മൊത്തം ചേർത്തുകൊണ്ട് ഒരാൾ പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താ? ജമാഅത്ത് നിസ്കാരത്തിലാകുമ്പോ ബഹുമാനപ്പെട്ട ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നിസ്കാരം സ്വീകരിക്കാൻ പറ്റൂലെങ്കിലും, എന്റെ നിസ്കാരം ഒരു നിരക്കും നിന്റെ അടുക്കൽ വരല്ലെങ്കിലും, നീ പരിഗണിക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ ഇബാദത്ത് ഈ കൂട്ടത്തിൽ ഉണ്ടാകുമല്ല, അവരെ കൂട്ടത്തിൽ എന്റതുകൂടി പെടുത്തിയിട്ട് നീ അങ്ങ് സ്വീകരിക്കണം എന്നതിനാണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് അള്ളാഹുവിനോട് പറയുന്നതിന്റെ ഒരർത്ഥമെന്ന് ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. പടച്ചോനെ, ഞാൻ ഒറ്റക്കല്ല, ഞാൻ ഈ നിസ്കാരത്തിൽ ഒറ്റക്കല്ല, എന്റെ കൂടെ ആൾക്കാരുണ്ട്, അപ്പുറത്തുപുറത്തുള്ളവരുണ്ട്. സംഗതി ഇപ്പൊ എന്റെ നീയത്തും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്, പോക്കാണ്, എന്നാലും ഞാനൊന്ന് നന്നാക്കുന്നുണ്ട് കഴിവിന്റെ പരമാവധി. പക്ഷെ എന്റെ ഒരു വിഷയം കൊണ്ട് മാത്രം എന്നെ നീ തള്ളരുത്. അപ്പുറത്തുപുറത്ത് നിൽക്കുന്ന ആൾക്കാർ, ഇമാമത്ത് നിൽക്കുന്ന ആള്, ബാക്കിൽ നിൽക്കുന്ന ആള്, അപ്പുറത്ത് നിൽക്കുന്ന ആള്, ഈ സൊഫിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ, നല്ല സൂക്ഷിച്ച് ജീവിക്കുന്ന, കറാഹത്തൊന്നും വരാതെ സുന്നത്തൊക്കെ ഒരേ രൂപത്തിൽ ചെയ്യുന്ന, മനസ്സിൽ നല്ല ഫറാഗോടുകൂടി ഉറൂറിൽ കൽപൂടി ഒക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ, ഓരോരുത്തരും മനസ്സമ്മക്കറിയില്ലല്ലോ, അവരെ കൂട്ടത്തിൽ നീ എന്റതും പെടുത്തിയിട്ട് നീ അങ്ങ് സ്വീകരിക്കണം. അതാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം. നിസ്കാരം സ്വീകരിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുണ്ട്. കാരണം ആ പങ്കെടുത്ത ആൾക്കാർ, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ, അവർ സ്വാലിഹീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. ഭാഗപ്രയോഗങ്ങളും അല്ലറ വ്യക്തിപരമായിട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു തആല അതൊക്കെ മാപ്പായി കൊടുക്കും. അതിനു മാത്രം കട്ടിയുള്ള ഖനമുള്ള അമലാണ് ജമാഅത്ത് നിസ്കാരം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സാഹസികമായ അവസ്ഥകൾ അനുഭവിക്കുന്ന ഘട്ടത്തിലും, യുദ്ധമുഖം എന്ന് പറയുന്ന ഒരു സാഹസികമായ അനുഭവമല്ലേ, അപ്പുറത്ത് സായുധരായ ശത്രുക്കൾ ഉണ്ടായിട്ട് മുടങ്ങാതെ നിർവഹിച്ചൊരമലാണ് നിസ്കാരം. നമ്മളിപ്പോ ബദറിന്റെ കഥ വായിക്കുമ്പോൾ ബദറിലേക്ക് പോകുമ്പോ തന്നെ തങ്ങൾ നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞു കഴിയാത്ത ആൾക്കാരോടൊക്കെ, പക്ഷെ നിസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞു. ഖുർആനിൽ അള്ളാഹു ആയത്തിറക്കിയതും
അപ്പുറത്ത് ശത്രുക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ടീമിനെ തങ്ങൾ അപ്പുറത്ത് നിർത്തിയിട്ട് ഒരു ടീമിനെ കൊണ്ട് ഇവിടെ നിസ്കരിക്കണം. എന്നിട്ട് ആ വിഭാഗം ആൾക്കാർ തങ്ങളോട് കൂടെ ജമാഅത്തിൽ പങ്കെടുത്ത് അവരൊറ്റക്ക് പൂർത്തിയാക്കി സലാം വീട്ടിൽ പോയിട്ട് മറ്റേ കൂട്ടര് വന്നിട്ട് തങ്ങളോടുകൂടെ ബാക്കിയുള്ള റക്കാത്തിൽ പങ്കെടുത്ത് ജമാഅത്തായി നിസ്കരിച്ച് സലാം കൂട്ടണം. ഒറ്റക്ക് നിസ്കരിക്കാനല്ല പറഞ്ഞത്. എവിടെ ഇപ്പൊ പറയുന്നത് സഹോദരങ്ങളെ, എവിടെയാണ് ഇപ്പൊ ഈ ജമാഅത്ത് നിസ്കരിക്കണം എന്ന് അല്ലാഹു തആല പറയുന്നത്? യുദ്ധമുഖത്ത്. അപ്പുറത്ത് സായുധരായ സൈന്യം ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് അല്ലാഹു തആല പറയുന്നത്. ഒറ്റക്ക് നിസ്കരിച്ച് വേഗം തടി സലാമത്താക്കണം എന്നല്ല. അപ്പൊ അത്രയും വലിയ മഹത്വമുള്ള ഒരു സംഗതിയാണ്. യുദ്ധമുഖത്ത് പോലും ജമാഅത്തായി നിസ്കരിക്കാനാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്. അത്രമാത്രം വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരാധനകൾ എല്ലാ സമയത്തും ഇങ്ങനെ ജമാഅത്തിൽ സംബന്ധിക്കുന്ന ആളുകളാകുമ്പോൾ സ്വാലിഹീങ്ങളെ കൂടെ ചേർക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. നമ്മുടെ പ്രാർത്ഥന മാത്രം പോലെ പ്രവർത്തനം കൂടി വേണം. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നല്ലവരുടെ കൂടെ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ സൗകര്യം കിട്ടി അല്ലാഹു തആല തന്ന ഇൽമൊക്കെ ആസ്വദിച്ചപ്പോഴും ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം കുറുമ്പിന്റെ സംസാരം ഇങ്ങനെ കേട്ട സമയത്തും സുലൈമാൻ നബിയുടെ ദുആ എന്താ? വദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. ഇതൊക്കെ നീ തന്നു അല്ലാഹ്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. നിന്റെ നീ സ്വീകരിച്ച മഹാന്മാരായ അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. കുറുമ്പിന്റെ സംസാരമാണ് ഇപ്പൊ കേട്ടത്. അത് കേട്ടിട്ട് മഹാനവരകൾ ഇങ്ങനെ ചിരിച്ചു സന്തോഷം കൊണ്ട്. ഖുർആൻ പറയുന്നുണ്ടല്ലോ ആ ചരിത്രം, ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് ചിരിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, പടച്ചോനെ ഇതൊക്കെ നീ തന്ന സൗകര്യമാണ്, ഒന്നും എന്റെതല്ല, പക്ഷേ ഇതിലപ്പുറം എനിക്ക് വേണ്ട ഒന്നുണ്ട്. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ഒരായത്താണ് നമ്മൾ അൽകഹഫിൽ നിന്ന് എപ്പോഴും അൽകഹഫിൽ ഓതുന്ന വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ എന്ന ആയത്ത് തങ്ങളേറെ സന്തോഷം കൊണ്ടൊരു ആയത്താണ്. ആ ആയത്തിറങ്ങാനുള്ള കാരണം മദീനത്ത് തങ്ങൾ സുഫത്തിന്റെ ആൾക്കാരെ കൂടെ മുത്തല്ലിമീങ്ങളെ കൂടെ അവർക്ക് ഇൽമു പറഞ്ഞു കൊടുത്തുകൊണ്ട് തങ്ങൾ ഇരിക്കുമ്പോൾ മക്കയിൽ നിന്ന് കുറെ ഗോത്രത്തലവന്മാർ വന്നു തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് ചർച്ച ചെയ്യാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ഇസ്ലാമിലേക്ക് വരാൻ. പക്ഷെ അവര് പറഞ്ഞു, ഇവരെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ചർച്ചക്ക് ഞങ്ങളില്ല, ഇവരൊന്ന് മാറ്റി നിർത്തണം. ആരെ? അസ്ഹാബു സുഫത്തിനെ. തിണ്ണയിലിരുന്ന് ഇന്ന് മദീനത്തെ പള്ളിയിൽ ആ തിണ്ണ കാണാം. അവിടെ ഇരുന്ന് ഹദീസ് പഠിക്കുന്ന, തഫ്സീർ പഠിക്കുന്ന, പൂർവീകര ചരിത്രം പഠിക്കുന്ന, ഹുക്മുകളൊക്കെ പഠിക്കുന്ന സ്വഹാബത്ത്, അവരിൽ മിക്ക ആളുകളും മിസ്കീന്മാരാണ്, ഫക്കീറുമാരാണ്. നമ്മൾ ഈ ധരിച്ച പൂർണ്ണ വസ്ത്രം ധരിച്ച ആളുകൾ വളരെ അപൂർവമാണ്. ഒരു അരയുടുപ്പുണ്ടാകും, ഒരു തുണി, ആ തുണിന്റെ രണ്ട് തല ഇങ്ങനെ മേലോട്ട് രണ്ട് ഭാഗത്താക്കി ഇങ്ങനെ കെട്ടും, ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കാക്കി. ചില ആളുകൾക്ക് മാത്രം ഒരു തുണിയും ഒരു തട്ടും ഉണ്ടാകും, രണ്ടും കൂടി ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. മിക്ക ആളുകൾക്കും ഒരു തുണി മാത്രമേ ഉള്ളൂ. എന്നാൽ അവർത്ത് പിടിവാകൊന്നുമില്ല, അങ്ങനെ ഇരുന്ന് പരിമിതമായ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പഠിക്കുന്ന ഈ സ്വഹാബത്ത്, ഇവരെ മാറ്റി നിർത്തണം, ഇവരെ കൂടെ നമുക്ക് ചർച്ച ശരിയാകൂല, അല്ലെങ്കിൽ തങ്ങളൊന്ന് അവരിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഫ്രീ ആയിട്ട് വേറെ ചർച്ച. അപ്പൊ തങ്ങളെ മനസ്സിലുള്ള മോഹം, ആര് വന്ന് വിളിച്ചാലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മനസ്സിലെ മോഹം എന്താ? അവരൊക്കെ ഹിദായത്തിലേക്ക് വന്നാൽ വലിയ വലിയ ഗോത്രത്തലവന്മാരാണ്, ആ കുടുംബം മൊത്തം ഇസ്ലാമിലേക്ക് വരും. അള്ളാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ ഒരു കാരണമാകൂലേ എന്ന നിലക്ക് അവരോട് ചർച്ച ചെയ്യാൻ വേണ്ടി ഇവർ സ്വഹാബത്ത് തങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കും. തങ്ങളൊന്ന് മനസ്സിലിങ്ങനെ ഇവരോടുകൂടി ഒരു ചർച്ച ഉദ്ദേശിച്ചപ്പോഴേക്ക് അള്ളാഹു തആല പറഞ്ഞു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു. ഈ സ്വഹാബത്തിനെ വിട്ട് എടുക്കാൻ പോകാൻ പറ്റില്ല. വസ്ബിർ നഫ്സക, തങ്ങളുടെ ശരീരത്തെ തങ്ങൾ പിടിച്ചിരുത്തണം, പോകാൻ പറ്റൂല. കൂടെ ഇരുന്നിട്ട് ചർച്ചക്കുണ്ടോ റെഡി? ഇവരിവിടെ ഉള്ളത് കൊണ്ട് തങ്ങൾ മാറിയിട്ട് വേറെ സ്ഥലത്ത് ചർച്ച, അത് പറ്റൂല. ഇവരവിടെ നിന്ന് മാറ്റിയിട്ട് ഈ വന്ന ആൾക്കാർ ഇരുത്തിയിട്ട്, അതും പറ്റൂല. എങ്ങനെണ്ടാ സമ്പർക്കം? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ. രാവിലെയും വൈകുന്നേരം എന്നാണ് അതിന്റെ അർത്ഥം. 24 മണിക്കൂറും
അത് ഖുർആന്റെ ഒരു ഭാഷയാണ്. അല്ല, രാവിലെ വൈകുന്നേരം മാത്രം അള്ളാഹു തആലക്ക് പ്രാർത്ഥിക്കാന്നല്ല, 24 മണിക്കൂർ എന്നാണ്. സ്വർഗത്തിലെ ഭക്ഷണത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, വലഹും റിസ്ഖുഹും ഫിഹാ ബുക്റത്തം വഅശിയ. രണ്ടു നേരം സ്വർഗത്തിൽ ഭക്ഷണമൊന്നും കരുതരുത് കേട്ടോ, രണ്ട് സമയങ്ങൾ കൂടി ഒരുമിച്ചൂട്ടി പറഞ്ഞാണ്. അങ്ങനെ ബേജാറാണ്ട, 24 മണിക്കൂറുണ്ട്, അതങ്ങനെ ഒരു ശൈലിയാണ്. അപ്പൊ 24 മണിക്കൂറും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീന് പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അത് ഹിഫ്ളാക്കുക, അത് ചോദിച്ചു പഠിക്കുക, വീണ്ടും വീണ്ടും സംശയങ്ങൾ തീർക്കുക, നിസ്കരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇങ്ങനെ ജീവിതം അങ്ങോട്ട് ക്രമീകരിച്ച ഈ മഹത്തുക്കളെ കൂടെ ഇരിക്കണം നിങ്ങൾ. വലാ തഅദു ഐനാകൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ. ഒരിക്കലും ഇവരിൽ നിന്ന് തങ്ങളുടെ ദൃഷ്ടി തങ്ങൾ തെറ്റിക്കരുത്. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരം ഉദ്ദേശിച്ചുകൊണ്ട്. ഇവര് വലിയ വലിയ കുബേരന്മാരാണ്, കുചേരന്മാരാണ്, മക്കയിലെ പ്രമാണിമാരാണ്, ഗോത്രത്തലവന്മാരാണ്. ആരായിക്കോട്ടെ, അവരുടെ ഭൗതികമായ മാനങ്ങൾ ലക്ഷ്യം വെച്ച് ഇവരിൽ നിന്ന് നോട്ടം തെറ്റിച്ച് ഇവരിൽ നിന്ന് വിട്ടകന്ന് അവരോടൊപ്പം ഒരു ചർച്ച, അത് വേണ്ട നബിയേ. ഇവരെ കൂടെ തന്നെ തങ്ങൾ ഇരുന്നോളൂ. പഠിക്കാൻ ഉദ്ദേശമുള്ളവർ അങ്ങോട്ട് വരട്ടെ, കൂടെ ഇരുന്ന് ചോദിക്കട്ടെ, പഠിക്കട്ടെ, ഇസ്ലാമിനെ ഉൾക്കൊള്ളട്ടെ. ഇവരെ മാറ്റി നിർത്തിയിട്ടോ, ഇവരിൽ നിന്ന് തങ്ങൾ മാറിപ്പോയിട്ടോ ഒരു ചർച്ച വേണ്ട. ഈ ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നിനക്ക് സർവസ്തുതി. എത്ര കാലമാണെങ്കിലും കൂടെ ഇരിക്കാൻ പറ്റിയ ഒരു ഒരു കൂട്ടത്തെ എന്റെ ഉമ്മത്തിൽ നിന്ന് നീ എനിക്ക് കാണിച്ചാണല്ലോ. എന്താപ്പ അല്ലാഹു തആല പറഞ്ഞത്? കൂടെ ഇരുന്ന് എത്ര സമയം ചെലവഴിക്കുകയാണെങ്കിലും ഇവരെ കൂടെ ചെലവഴിക്കണം. ആരെ? ഈ തിണ്ണയിലിരുന്ന് ഇൽമു പഠിക്കുന്ന, ഇൽമു പകർന്നു കൊടുക്കുന്ന ഈ മഹത്തുക്കളെ കൂടെ. വലിയൊരു മഹത്തുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടില് ജോലിയൊക്കെ കഴിഞ്ഞു വരുന്ന ആൾക്കാർ മാരിബിന് പള്ളിയിലെത്തിയാൽ പള്ളിയിലെ ഉസ്താദ് ഒരു കിതാബ് ഇങ്ങനെ ഓതി കൊടുക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് നാട്ടും പുറത്തുനിന്ന് ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്കാരായ കർഷകരും മറ്റോ ആൾക്കാർ അപ്പുറത്തിരുന്നിട്ട് ഓരോ കൂട്ടത്തിലൊന്ന് ഇൽമുകൾ. അതെന്നും വരെയല്ല, പണ്ട് മദീനത്ത് വരെയുള്ള സ്വഭാവമാണത്. ഇമാം മാലിക് റളിയല്ലാഹുവിന് ദർസ് നടത്തുമ്പോ ഓരോരുത്തർ കൊണ്ട് കഴിയുന്ന ദർസ്, ചിലർക്ക് പണി ഉച്ച വരെ ആകുമ്പോൾ ഉച്ചക്ക് ശേഷം വരും, ചിലർക്ക് ഉച്ചന്റെ ശേഷമായിരിക്കും പണി, അവർ രാവിലെ വരും, ചിലർക്ക് ടൈം ഓവർ ഉണ്ടാവും അപ്പൊ രാത്രി വരും. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എന്തായാലും ലക്ഷ്യം എന്നറിയോ, ഈ പഠിക്കുന്ന മഹാന്മാരുടെ കൂടെ കുറച്ചെങ്കിലും ഒരു ടൈം, ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ, അരമണിക്കൂറാണ്, രണ്ട് ലാഭമുണ്ട്. ഇൽമും കിട്ടി, അവരെ കൂട്ടത്തിൽ ഇരുന്നു എന്നുള്ള മഹത്വം കിട്ടി, അവരെ കൂടെ ഇരുന്ന് ഇൽമു പഠിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരെ കൂടെ ഇരുന്നത്, അതുകൊണ്ട് വലിയ ലാഭം കിട്ടി. കണ്ടില്ലേ നിങ്ങൾ തങ്ങൾ പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. കൂടെ ഇരുന്നിട്ട്, കൂടെ ഇരുന്നിട്ട് മഹത്വം കിട്ടാനുള്ള ആൾക്കാരെ എന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെ എനിക്ക് നീ കാണിച്ചു തന്നല്ലോ. അതീ സ്വഹാബത്താണ്, ഈ മുത്തഅല്ലിമീങ്ങളാണ്, സുഫ്ഫത്തിൽ തിണ്ണയിലിരുന്ന് പഠിക്കുന്ന സ്വഹാബത്ത്. അവരെ കൂടെ ഇരിക്കാനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ കൽപ്പന. ആ വന്ന ആൾക്കാർ എത്ര തലവന്മാരാണെങ്കിലും നേതാക്കളാണെങ്കിലും ഇവരെ മാറ്റി നിർത്തിയിട്ടോ ഇവരിൽ നിന്ന് മാറിപ്പോയിട്ടോ ഒരു ചർച്ച വേണ്ട. സ്വന്തം താല്പര്യങ്ങളോട് പിൻപറ്റി നടക്കുന്ന, നമ്മുടെ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാത്ത ആളുകൾക്ക് തങ്ങൾ വഴിപ്പെട്ട് കൊടുക്കരുത്, വിധേയപ്പെട്ട് കൊടുക്കരുത്. അവര് ഞാനിപ്പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്നിട്ട് പഠിക്കുകയാണെങ്കിൽ പഠിക്കട്ടെ, ഉൾക്കൊള്ളുകയാണെങ്കിൽ ഉൾക്കൊള്ളട്ടെ. ആ രൂപത്തിൽ അള്ളാഹു തആല കർശനമായിട്ട് ഈ വിഷയം പറഞ്ഞെങ്കിൽ നമ്മൾ ചേരേണ്ടത്, നമ്മളെപ്പോഴും കൂട്ടുകൂടേണ്ടത് നല്ല സ്വഭാവക്കാരോടാണ്. ഇപ്പോഴും 60 വയസ്സിലും നമുക്കൊരു കൂട്ടുകാരുണ്ട്, കുട്ടികൾ, ഞാൻ ഉദാഹരണം പറയും, 60 വയസ്സിൽ കൂട്ടുകാരുണ്ട്. വാപ്പാന്റെ കൂട്ടുകാരനാന്ന് പറയുന്ന, ഉമ്മാന്റെ കൂട്ടുകാരിയാന്ന് പറയുന്ന ആൾക്കാർ ആരാകണം? അവർ സ്വാലിഹീങ്ങളാകണം, നല്ലവരാകണം, അല്ലാത്തവർ പറ്റൂല. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ സ്വഭാവം മോശമായതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം, സംസാരമൊക്കെ മോശമായതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആയിഷ ബീവിനോട് സംസാരം പെട്ടെന്ന് നിർത്തിയിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറയണം, കാരണം പെണ്ണ് മോശം, സ്വഭാവം മോശമാണ്, സംസ്കാരം മോശമാണ്, ഭാഷ മോശമാണ്, പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി പറയണം. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ സംസാരമൊക്കെ നിർത്തി ഏതാലോ പെണ്ണ് പോകല്ലേ, ഒന്ന് രണ്ട് ചുള കാരക്കയും കൊടുത്ത് അവിടെ കൊടുക്കാനുള്ള ഒന്ന് അതാണ്, അതും കൊടുത്ത് പെണ്ണിനെ പറഞ്ഞയച്ചു. അതേസമയത്ത് ആയിഷ ബീവി റളിയല്ലാഹുവിനെ എപ്പോഴും വീട്ടിൽ വന്നാൽ കൈപിടിച്ച് സ്വീകരിച്ച് ഇരുത്തുന്ന ഒരു പെണ്ണുണ്ട്. ഇടക്കിടക്കാ പെണ്ണ് വരും,
ആ പെണ്ണിന്റെ സംസാരം കേൾക്കാൻ ആയിഷ ബീവിക്ക് ഭയങ്കര താല്പര്യമാണ്. ഒന്ന് രണ്ടു വട്ടം തന്നെ ഇടക്കിടക്ക് വരും. കാരണം ആ സംസാരം കൊണ്ട് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. എന്തെങ്കിലും നല്ല സംസാരമാണ്. കാരണം ഈ പെണ്ണ് ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കഥ ഉണ്ടായ ഒരു കഥ, ഒരു കഥ തന്നെ, ആ കഥ എപ്പോഴും വന്ന് പറയും, ഒരേ കഥ തന്നെയാണ്. പക്ഷെ ആ കഥ ഇങ്ങനെ കേൾക്കുമ്പോ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. നമ്മളിപ്പോ ബദരിയങ്ങളെ ചരിത്രം തന്നെ മുമ്പ് പറഞ്ഞ ചരിത്രം തന്നെയല്ലേ എപ്പോഴും പറയുന്നത്. പക്ഷെ ഓരോ സമയത്ത് പറയുമ്പോഴും അതിനനുസരിച്ച് ഒരു പ്രചോദനം നമ്മുടെ കൽബിൽ അള്ളാഹു കൂട്ടി തരും, അള്ളാഹു ഏറ്റി തെരുമാറാകട്ടെ. അങ്ങനെയല്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, അവർക്ക് ഓർമ്മപ്പെടുത്തലല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നാൽ ഈ പെണ്ണ് എപ്പോഴും ഒരു പാട്ട് ഇങ്ങനെ പാടും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞ് ആ പെണ്ണ് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയും, വല്ലാത്ത ഒരു അത്ഭുതമാണ് അള്ളാഹു തആല എനിക്ക് തന്നത്. ചെറിയൊരു സംഭവമൊന്നും അല്ല, എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം മുമ്പുണ്ടായിട്ടില്ല. അഥവാ ഈ പെണ്ണ് ഒരു വലിയ തറവാട്ട് വീട്ടിൽ ജോലിയെടുത്ത് ജീവിക്കുന്ന പെണ്ണായിരുന്നു. ആ വീട്ടിൽ ജോലിയെടുത്ത് ജീവിക്കാൻ തെറ്റൊന്നുമല്ല, വീട്ടു ജോലിക്ക് പോകാതെ സഹോദരിമാർക്ക് ഓൽക്ക് അർഹിച്ച ജോലി ഉണ്ടാകും, ആ ജോലി എടുക്കാൻ പോകും. ആ പെണ്ണ് വീട്ടു ജോലിക്ക് പോകുന്ന പെണ്ണാണ് എന്ന നിലക്കൊരു മാർക്ക് കുറച്ച് കാണിക്കൊന്നും വേണ്ട. എന്നാ പിന്നെ ആ പെണ്ണിന് ജീവിക്കാനുള്ള മാർഗം നിങ്ങൾ കൊടുക്കി. ആ പെണ്ണൊരു ഒരു കുടുംബത്തിൽ വീട്ടു ജോലിക്ക് പോയിട്ട് ആ പെണ്ണിനെ ഏൽപ്പിച്ച ജോലികളുണ്ട്, അവിടെ പുറം ജോലിയും ഉള്ളത്തെ കുറച്ച് ജോലികളും കഴിഞ്ഞ് ആ പെണ്ണ് തിരിച്ചു പോരുന്നു. അവന് കേട് തെറ്റൊന്നുമില്ല. കാണാൻ പാടില്ലാത്തവർ അതിപ്പോ ആ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ നിയമം തന്നെയല്ലേ, അതെ എവിടെ നിയമം തന്നെയാണ്. ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആ ജോലി എടുത്താൽ ഹലാലായ റിസ്ക് ആണ്, അതിന് തെറ്റൊന്നുമില്ല. അങ്ങനെ താഴ്ന്ന രൂപത്തിൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പെണ്ണ് തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി വേറൊരാളെ വീട്ടിൽ പോയി ജോലി എടുക്കുന്ന തെറ്റായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യം ആ വീട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവും, പെണ്ണുങ്ങൾക്കോ ആണുങ്ങൾക്കോ. അതുകൊണ്ട് ഒരു സഹായത്തിനാണ് പോയത്, കിട്ടുന്ന റിസ്ക് ഹലാൽ തന്നെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ജോലിക്ക് പോയി ജീവിക്കുന്ന ഈ പെണ്ണ് ആ വീട്ടിൽ ഇങ്ങനെ ഓരോ കുട്ടികളെ കുളിപ്പിക്കുന്നതും കുട്ടികളെ സംരക്ഷിക്കുന്നവരെ വസ്ത്രം അലക്കുന്നതും വീട് വൃത്തിയാക്കുന്ന ഒക്കെ ഈ പെണ്ണാണ്. ഒരു ചെറിയ കുട്ടിയുടെ കഴുത്തിലുള്ള ആഭരണം കാണാതായി പോയി. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ആഭരണം കെട്ടിക്കൊടുക്കും. ഈ ആഭരണം കാണാതായപ്പോ പല ഭാഗത്തുനിന്നും വീട്ടുകാർ തെരഞ്ഞ് എവിടെയും കാണുന്നില്ല. ഈ പെണ്ണിനെ സംശയിച്ചവർ, അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്നെ സംശയിക്കരുത്, കാരണം ഈ കുട്ടിയെ മാത്രല്ല ഞാൻ കുളിപ്പിച്ചതും വളർത്തിയതും പിന്നെ പോറ്റി വളർത്തിയതും ഡ്രസ്സ് ധരിപ്പിച്ചതൊന്നും, ഇതിന്റെ അപ്പുറത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ കഴുത്തിൽ ആഭരണങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ. പിന്നെ ഈ ഒരു ആഭരണം മാത്രം ഞാൻ എടുത്തു നിങ്ങൾ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ സംശയിക്കരുത്, എന്നെ പറ്റി നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. പക്ഷേ അവര് സംശയം മൂർജിച്ചു മൂർജിച്ചു ആ സഹോദരിയുടെ സ്വകാര്യ ഭാഗങ്ങൾ വരെ അവര് പരിശോധനയ്ക്ക് വിധേയമാക്കി. അതാ പെണ്ണിന് വല്ലാത്ത ടെൻഷൻ കുടുങ്ങി. ഈ രൂപത്തിൽ അവരെന്നോട് ചെയ്തല്ലോ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് അവരൊരു ചതിക്കുന്ന ഏർപ്പാടെനിക്കില്ല. എന്നിട്ടും അവരെന്നെ സംശയിച്ച് എന്റെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങൾ വരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിശ്വാസത്തിൽ എന്നോട് അവർക്ക് ചെറിയ ചതി തോന്നി, സംശയം തോന്നി. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആ വീട്ടിലെങ്ങനെ നടക്കുമ്പോ വീട്ടിന്റെ മുറ്റത്ത് ഈ കുടുംബക്കാരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരു കഥ പറയല്ലേ ഇമാം ബുഖാരി തങ്ങൾ സഹീഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വീട്ടിന്റെ മുറ്റത്ത് ഇവരൊക്കെ ഇരിക്കുമ്പോ ഒരു കാക്ക മുകളിൽ നിന്ന് കൊണ്ടുവന്നു ഇതേ ആഭരണം തായോട്ടിട്ടു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഈ പെണ്ണല്ല, ഈ പെണ്ണ് നിരപരാധിയാണ്, ഈ പെണ്ണ് കുറ്റക്കാരിയല്ല. കുട്ടി പുറത്ത് കളിച്ചോണ്ടിരിക്കുമ്പോ കഴുത്തിൽ നിന്നിങ്ങനെ വീണപ്പോ കാക്കന്റെ കണ്ണിൽ നല്ല തിളക്കം തോന്നിയപ്പോ കാക്ക അത് കൊത്തിക്കൊണ്ടുപോയി. ഈ പെണ്ണിന്റെ മനസ്സിലുള്ള വിഷമം കൊണ്ട് ആ പെണ്ണ് സത്യത്തിൽ ഒരു മർദ്ദിതയായ ദുൽമേറ്റൊരു പെണ്ണല്ല, ആ പെണ്ണിന്റെ മനസ്സിലുള്ള വിഷമം കൊണ്ട് അള്ളാഹു തആല പരിഹരിച്ചതാണ്. അങ്ങനെ ആ പെണ്ണ് ബീവി ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നിട്ട് പറയലുണ്ട്, അലാ ഇന്നഹു മിം ബൽദതിൽ കുഫിരി അൻജാനീ. ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, ഇനി നിങ്ങളെ കൂടെ ഞാൻ ശരിയാകൂല, ഇത്രയും കാലം ഞാനിവിടെ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് സേവനം ചെയ്തിട്ട് നല്ല ഒരുമയിലും സമ്പർക്കത്തിലാ നിങ്ങൾ എന്നെ കൊണ്ടുപോയത്, പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്നെ സംശയിച്ച് പരിശോധിക്കേണ്ട സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചില്ലേ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഞാൻ പോവുകയാണ്.
അന്ന് ആ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. അള്ളാഹു തആല നൽകിയ വലിയൊരു ഭാഗ്യം. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാനും വിശ്വസിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് ആ പെണ്ണ് പറയുന്നത്, എന്റെ അരക്കച്ച പരിശോധിച്ചത്, എന്റെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ പരിശോധിച്ചത്, മിൻ താജീബി റബ്ബിന, റബ്ബ് നൽകിയ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ആ കുഫറിലായിട്ട് തന്നെ ആ വീട്ടിലായിരിക്കും, എനിക്ക് ഈമാനിലേക്ക് വരാൻ കഴിയൂല. എനിക്ക് ഈമാൻ കിട്ടാനുള്ള കാരണം അന്നവരെന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്, സത്യത്തിൽ എനിക്കൊരു പരാതിയൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തു വന്നത്, ഞാൻ ഈ മദീനയിൽ വന്നത്, തങ്ങളെ കാണാൻ പറ്റിയത്, ഇസ്ലാം സ്വീകരിക്കാൻ പറ്റിയത് അള്ളാഹു എനിക്ക് തന്ന അത്ഭുതങ്ങളിൽ പെട്ടതാണത്. എപ്പോഴും വരുമ്പോഴും ഈ സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് 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 പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കേൾക്കാൻ വലിയ രസമാണ്. അതുകൊണ്ട് ഈ പെണ്ണിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ലോണം സംസാരിക്കും. കാരണം ഈമാൻ കൂട്ടിത്തരുന്ന ഒരു സംഗതിയാണല്ലോ, ഈമാനിലേക്ക് കാരണമായ ഒരു കാര്യം പറയുന്നത്. അത് സ്വഹാബത്തൊക്കെ പറയലുണ്ട്, അവരെ പഴയ കാലത്തെ അനുഭവങ്ങൾ മഹാന്മാരുടെ അടുത്ത് വരുമ്പോ ഒരു പങ്കുവെക്കലുണ്ട്. എങ്ങനെയായിരുന്നു ആ ദിവസം നിങ്ങളൊന്ന് പറയോ, അക്കബന്റെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? പിൽക്കാലത്ത് സ്വഹാബത്ത് ചോദിക്കലുണ്ടായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയലുണ്ട്, അക്കബന്റെ രാത്രി മക്കയിൽ വെച്ച് നടന്ന ഉടമ്പടിയാണ്. മദീനക്കാരായ 50 ആളുകളുമായിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മദീനത്തു നിന്ന് മക്കയിൽ വന്ന ആളുകളോട് ഖുറൈശി നേതാക്കളെ നിർദ്ദേശം, ഒരിക്കലും മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പാടില്ല, വല്ലപ്പോഴും നിങ്ങൾ കണ്ടുപോയാൽ നിങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യും, കാണാൻ പാടില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെ വേറെ ആരുമില്ല. പാതിരാത്രിയിലാണ് മദീനക്കാരായ ആൾക്കാരെ കാണാൻ വേണ്ടി പോകുന്നത്. മദീനക്കാരായ ആൾക്കാർ കണ്ടു, തങ്ങളുമായി ബൈഅത്ത് ചെയ്തു. നട്ടപ്പാതിര നേരത്തുള്ളൊരു ബൈഅത്താണ്. ബൈഅത്ത് ചെയ്തു, മദീനയിൽ വന്ന എല്ലാ സഹായങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. രാവിലെ നേരം പുലർന്ന് കുറച്ച് ടൈം ആയപ്പോഴേക്ക് ഈ വിവരം എങ്ങനെയോ ഖുറൈശി നേതാക്കളെ കാതിലെത്തി, മുശ്രിക്കുകളെ കാതിലെത്തി. മദീനക്കാരെ പിടികൂടണം, അറസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ അവർ ഉറങ്ങി പുറപ്പെട്ടു. പക്ഷെ കിട്ടിയില്ല. അപ്പോഴേക്കും മദീനക്കാർ സ്ഥലം വിട്ടിട്ടുണ്ട്, മക്കത്തുനിന്ന് പോയിട്ടുണ്ട്, കിട്ടിയില്ല. പല പല രൂപത്തിൽ അവർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ആ രാത്രിയിലെ ആ അനുഭവം പിൽക്കാലത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കലിന്റെ പലപ്പോഴും വന്നിട്ടുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് വല്ലാത്തൊരു സുഖാണല്ലോ. ഇതേ രൂപത്തിൽ തന്നെ ബദറിന്റെയും മുഹിദിന്റെയും ഖന്ദഖിന്റെയും ഹുനൈന്റെ ഒക്കെ പാഠങ്ങൾ നേരിട്ട് കാണാത്ത അനുഭവിക്കാത്ത മഹാന്മാർ പിന്നീട് ചോദിക്കാറുണ്ട്. എന്തിനാണത്? അദീമാനിന്റെ വർധനവിന് വേണ്ടിയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് ഈ പെണ്ണ് ഈ സ്വഹാബിയത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നത് പോലെ തന്നെ, ഈ പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ പിൽക്കാലത്ത് ചരിത്രങ്ങൾ പറഞ്ഞു തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കാറുണ്ട്. ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു വന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആ പെണ്ണിനോടുള്ള ഒരു സമ്പർക്കം, ആ പെണ്ണിന്റെ സംസാരം എന്നും കേൾക്കാനും, അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കാൻ കള്ളം പറയുന്ന ആൾക്കാരോട്, കളവ് പറയുന്ന ആൾക്കാരോട് ഒരിക്കലും സമ്പർക്കത്തിലാകാൻ പാടില്ല, അവരെ വിശ്വസിക്കാൻ കഴിയും. വാക്കിൽ തന്നെ കള്ളം പറയുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഖൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഉറച്ചു നിൽക്കണം. ആ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ്, ആ ആയത്തിന്റെ തൊട്ട് മുമ്പായി അല്ലാഹു തആല പഠിപ്പിക്കുന്ന പാഠം സത്യം പറഞ്ഞ സ്വഹാബത്തിന്റെ വിജയത്തെ പറ്റിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത 3 സ്വഹാബിമാർ, വലിയ കാരണങ്ങളൊന്നും അവർക്കില്ല, പക്ഷെ അവർ തങ്ങളെ ഹദറത്തിൽ വന്ന് പറഞ്ഞത് ശരിയായ സത്യമാണ്. എന്നാ ഇവര് സത്യം പറഞ്ഞു തന്നാൽ സത്യം പറയാത്തൊരു കൂട്ടരുണ്ടോ? ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട് മുനാഫിക്കുകളാ. അവര് വന്ന ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറയും, പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് തങ്ങൾ പറയാ മതി പോയിക്കോളി എന്ന് പറയും. കാരണം കളവല്ലേ, ഇനി ഫുള്ളായിട്ട് കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, എങ്ങനെ പറഞ്ഞാലും ഇത് കളവേ പറയുള്ളൂ, പോയിക്കോളി പോയിക്കോളി. എത്ര നാളത്? ഖാബിർ റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞു പുറത്തു വന്ന സമയത്താണ് തരികിട പറഞ്ഞ് രക്ഷപ്പെട്ട ആൾക്കാർ ഖാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖാബേ നിങ്ങളൊക്കെ ഒരു പോയത്തക്കാരനായി പോയി, നിങ്ങളെങ്കിലും രക്ഷപ്പെടുന്നു ഞങ്ങൾ കരുതിയിരുന്നു. ഖാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അവരെ രണ്ടാമതുള്ള സമ്മർദ്ദം കൊണ്ട് ഞാൻ തിരിച്ചു പോയി മറിച്ച് പറഞ്ഞാലോ എന്നൊരു ചിന്തിച്ചു പോയി. ഞാൻ ചോദിച്ചു എന്തേ കണ്ടില്ല, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു, ഞങ്ങൾക്കൊക്കെ ദയർന്നു തന്നെ, ഞങ്ങളെ പാപങ്ങളൊക്കെ പുറത്ത്, അങ്ങനെ കരുതിയിരിക്കുകയാണ് അവര്, ഞങ്ങളെ പാപങ്ങളൊക്കെ പുറത്ത്, ഞങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു, ഞങ്ങൾക്ക് കാണാനും പറ്റും, സലാം പറയാനും പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ശക്തമായ നിയമല്ലേ വന്നത്, നിങ്ങളോടുകൂടെ ആരും സഹവസിക്കൂല, സമ്പർക്കത്തിലാകൂല, ടച്ച് ഇല്ല, എല്ലാ മൈൻഡും വിട്ട് നിങ്ങൾക്കൊരു തീരുമാനം അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റ് വരണ്ടേ? എന്ത് പണി ഞങ്ങൾ ചെയ്ത്?
ഖാബ് റളിയല്ലാഹുവിനെ ചോദിച്ചു, സമാധാനത്തിന് വേണ്ടി എന്നെ പോലെ പറഞ്ഞ ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്താ അപ്പൊ ഖാബ് റളിയല്ലാഹുവിനെ ചൂണ്ടിക്കാണിച്ചത്? ആ നിൽക്കുന്ന രണ്ടാൾക്കാർ ഹിലാൽ ഇബ്നു ഉമയ്യത്തുൽ വാഖിഫി റളിയല്ലാഹുവിനെ, മുറാറത്ത് ഇബ്നു റബീഉ റളിയല്ലാഹുവിനെ, രണ്ട് മഹാന്മാരെ കുറിച്ച് പ്രായം കൂടുതലുള്ളവരാണ്. ഏതായാലും സത്യല്ലേ പറഞ്ഞത്, അതിൽ ഉറച്ചു നിൽക്കണം, ഒരു മാറ്റമില്ല. ആ ഉറച്ചു നിന്ന സത്യത്തിനാണ് അള്ളാഹു തആല വലിയ വിജയം കൊടുത്തത്. ആ കള്ളം പറഞ്ഞ ആൾക്കാരെ കളവൊക്കെ അള്ളാഹു തആല പുറത്ത് കൊണ്ടുവരികയും ചെയ്തു. അത് പൊളിഞ്ഞു. പക്ഷെ ഈ സത്യം പറഞ്ഞതിന് അവര് പശ്ചാത്തപിച്ച് അള്ളാഹു തആല അവരെ തൗബ സ്വീകരിച്ചു. കാരണം അവർ പറഞ്ഞ സത്യമായതുകൊണ്ട്. അവർ പറഞ്ഞ കളവായതുകൊണ്ടാണെങ്കിൽ കളവിന്റെ ആയത്തിറങ്ങുമല്ലേ? ഇവർ പറഞ്ഞ കളവാണ്. അവർ സത്യം കൊണ്ട് പറഞ്ഞപ്പോ പഠിച്ചോനെ, ഞങ്ങൾ അതിന് പോയിട്ടില്ല, ഞങ്ങൾക്ക് സംഗതി സംഭവിച്ചത് ഒരബദ്ധമാണ്, അപാകതയാണ്, നീ മാപ്പ് തരണം എന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് പൊരുത്തപ്പെട്ട് ചോദിച്ച് 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 ഒരു 50 ദിവസമായപ്പോ അള്ളാഹു തആല ആയത്തിറക്കി. ആ ആയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരാ പറഞ്ഞ വിഷയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് പറഞ്ഞത് സത്യമാണ്, സിദ്ഖ്. അതുകൊണ്ടാണ് ആ സത്യം ജയിച്ചത്. അല്ലാഹു തആല അവിടെയാ നമ്മളോട് പറഞ്ഞു, കൂനു മഅ സ്വാദിഖീൻ, സത്യം പറയുന്ന ആൾക്കാരെ കൂടെ കൂടണം. കള്ളം പറയുന്ന ആൾക്കാരെ കൂടെ കൂടിയാ നമ്മുടെ സ്വഭാവം കളവിലേക്ക് പോകും. ഇബിലീസ് വരെ നോക്ക്, നിങ്ങൾ ഇബിലീസ് വരെ നുണ പറഞ്ഞിട്ടില്ലല്ലോ. ഇബിലീസ് വരെ സത്യം പറഞ്ഞു, പിന്നെ നിങ്ങൾ മുസ്ലിം എങ്ങനെ നുണ പറയും? ഇബിലീസ് അല്ലാഹു തആലയോട് സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ സ്വർഗത്തു നിന്ന് പുറത്തു പോകാൻ കാരണം ഇവരല്ലേ, ഇവരെ മൊത്തം ഞാൻ വഴിതെറ്റിക്കുന്നു പറഞ്ഞിട്ട് ഇബിലീസ് ഉടനെ സത്യം ചെയ്ത് പറയാണ്, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, എല്ലാവരെയും തെറ്റിക്കുന്നു പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞെങ്കിൽ കളവാകുമായിരുന്നു. പക്ഷെ ഇബിലീസ് എന്ത് പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ അടിമകളിൽ നിന്ന് നിസ്സാർത്ഥരായ മുഖ്ലിസീങ്ങളായ ആൾക്കാരെ, അമ്പിയാവും അവരെ പോലത്തവരും, അവരെനിക്കൊന്നും ചെയ്യാൻ കഴിയൂല, അല്ലാത്തവരൊക്കെ ഞാൻ പേപ്പിക്കും. ഇബിലീസ് ആ ഒന്നാമത്തെ ആയത്ത് മാത്രം പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ ആ പറഞ്ഞ കളവാ. ഞാൻ എല്ലാവരെയും പേപ്പിക്കുന്നു പറഞ്ഞ് മാത്രം നിർത്തിയിരുന്നെങ്കിൽ അത് ശരിയല്ല. പക്ഷെ ഇബിലീസ് പറഞ്ഞപ്പോൾ പോലും സത്യ പറഞ്ഞത്, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, അവരെനിക്ക് കിട്ടൂല, മുഖ്ലിസീങ്ങളായ അടിമകളെ ഞാൻ ഒഴിച്ചു നിർത്താണ്, അവരല്ലാത്തവരൊക്കെ ഞാൻ കഴിവിന്റെ പരമാവധി പേപ്പിക്കും. ഇബിലീസ് വരെ പറഞ്ഞ സത്യം ചെയ്ത് പറഞ്ഞപ്പോഴും സത്യമാണ് പറഞ്ഞത്, കളവല്ല. ഇബിലീസ് അങ്ങനെ പറഞ്ഞു, മുസ്ലിം എങ്ങനെ കള്ളം പറയും? കളവ് എന്ന് പറഞ്ഞാൽ ചെറിയ രൂപം വന്നാൽ തന്നെ കളവാകും. നോക്ക്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അസ്മാ ബിൻത് ബിൻത് ഉമൈസ് റളിയല്ലാഹുന്ന വന്നു. അസ്മാ ബി വന്നിട്ട് പറയാണ്, ഞാൻ ആയിഷ ബി റളിയല്ലാഹുന്നയുടെ ഇടക്കിടക്ക് ആയിഷ ബിന്റെ വീട്ടിൽ വരുന്നൊരു പെണ്ണാണ്, ഞാൻ അവിടെ വന്നു, ആയിഷ ബിനെയും കൂട്ടിപ്പോയി, മറ്റു ഭാര്യമാരൊക്കെ ഉണ്ട്, അവരെ കൂട്ടത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോ ഒരു പാത്രത്തിൽ നല്ല പാല് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ പാലെടുത്ത് കുടിച്ചു. കുടിച്ചിട്ട് പിന്നെ ആ പാത്രം നേരെ ആയിഷ ബീവിക്ക് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചെറിയൊരു ഒരു ഒരു നാണങ്ങനെ കുടിക്കാൻ, ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരിട്ട് തന്നല്ലേ, അത് മടക്കരുത്, കുടിച്ചോളിന്ന്. അസ്മാ ബീവി പറയാണ്, ആയിഷ ബീവിക്ക് അത് കുടിക്കാൻ ഒരു നാണം തോന്നിയപ്പോ ഞാൻ പറഞ്ഞു, നാണിക്കണ്ട, ലാ തറുദ്ദി യദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ തന്നതല്ലേ, മടക്കണ്ട, കുടിച്ചോളിന്ന്. അപ്പൊ ആയിഷ ബീവി അത് വാങ്ങിയിട്ട് കുടിച്ചു. പിന്നെ ബാക്കിയുള്ള 8 ഭാര്യമാർക്കും കൊടുത്ത് എല്ലാരും കുടിച്ചു. കുടിച്ചപ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, ഞാൻ പറഞ്ഞു, നമ്മക്ക് പാല് ആഗ്രഹമല്ല, പാല് ആഗ്രഹമല്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്മഅന്ന കദിബൻ വജുഅൻ. നമ്മളെ സംസാരത്തിന് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. നമ്മളൊരു കൂട്ടുകാരൻ പേര് വിശക്കുന്നുണ്ട്, നമ്മളൊന്ന് ഭക്ഷണം കഴിക്കല്ല, വിശക്കുന്നുണ്ടായിട്ടും ഇല്ലാന്ന് പറഞ്ഞാൽ കളവാണ്, മനസ്സിലായോ? ഇയാളെ കൂടെ പോയി ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളതൊക്കെ നമ്മൾ പറയാം, നമുക്ക് ഭക്ഷണമൊക്കെ ആവശ്യമുണ്ട്, നമ്മൾ അതിനെന്താ പറഞ്ഞ, എന്തായാലും എന്തൊരു ബേഗിന് ഫോർമാലിറ്റീസിലെ, ആ അതന്നെ അതിന്റെ അർത്ഥം കളവ്, നമ്മളെന്താ പറയണ, ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ശരിക്ക് ഇയാൾക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കിട്ടിയാ മൂപ്പര് കഴിക്കും, ഇനി ഇയാളെ കൂടെ അല്ലെങ്കിലും കഴിക്കും, എന്നാ കഴിക്കാന്നാ പറഞ്ഞത്, ആവശ്യമുണ്ട്, ഏതായാലും വിശക്കുന്നു കഴിക്കണം, ആവശ്യമില്ലെങ്കിലേ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റും, ഉണ്ടായിട്ടും ആവശ്യമില്ല എന്ന് പറഞ്ഞാലോ. അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞു, ലാ തജ്മഅന്ന കദിബൻ വജുഅൻ, കളവും പട്ടിയും രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടണ്ടാന്ന്, കളവും വിശപ്പും രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് വിശപ്പുണ്ട്, ഈ പാല് കിട്ടിയാൽ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ടും നിങ്ങൾ എന്ത് പറയാണ്, നിങ്ങക്ക് പാലാഗ്രഹമല്ല എന്ന് പറഞ്ഞാൽ അത് കളവാണ്, രണ്ടും കൂടി വേണ്ടാന്ന്.
ഒന്നെങ്കിൽ നിങ്ങൾക്ക് പട്ടിണിയില്ല, വിശപ്പില്ല, അമ്മങ്ങൾ പറഞ്ഞ ശരിയാണ്, അല്ല വിശപ്പുണ്ട് എന്നിട്ടും ആവശ്യമില്ല എന്നാ പറഞ്ഞത്, എന്നാ അതിന്റെ അർത്ഥം എന്താ, അത് കളവാണ്, അത് പറയാൻ പാടില്ല. അതാരോടും നമ്മളൊരാൾ ഒരു നിങ്ങൾ ചായ അടിച്ചു, ആ ഞാൻ കുടിച്ചു, കുടിച്ചിട്ടില്ല കുടിച്ചു എന്ന് പറഞ്ഞാ അത് കളവാണ്. കുടിക്കണം എന്ന അർത്ഥത്തിലാണെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് പറയാ, ഇല്ലെങ്കിൽ ഇല്ലാറണം. ഇയാള് കുറച്ച് ഞാൻ കുടിക്കും ശരിയാണ്, ആ അർത്ഥത്തിൽ ഞങ്ങൾ ചായ അടിച്ചോന്ന് വെച്ചു. അസന്റേശ ചായ കുടിക്കണ പതിവുണ്ടല്ലോ നമ്മളെ നാട്ടിൽ, വലിയൊരു ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോ ചായ അടിച്ചു, ഞാൻ കുടിച്ചു. പിന്നെ അത് വ്യാഖ്യാനിച്ച് ഞാൻ രാവിലത്തെ ചായയാണ് ഉദ്ദേശിച്ചത്, ഉച്ചക്കത്തെ ചായ ഉദ്ദേശിച്ചത്, അങ്ങനെ പറയാതെ ഇങ്ങനെ വ്യാഖ്യാനം നമുക്ക് വേണ്ട വരില്ലോ. തഫ്സീർ ചെയ്താൽ നമ്മളെ പോലെ ഉഷാറുള്ള ആൾക്കാരാകില്ല. പെട്ടെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചു, ഞാൻ രാവിലത്തെ ചായ കട്ടഞ്ഞ ഉദ്ദേശിച്ചത്, ഇപ്പൊ വൈകുന്നേരം ചോദിക്കണം, എന്നിട്ട് രാവിലത്തെ കൊണ്ടുവന്നു. അപ്പൊ കുടിച്ചിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ട് എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ കണ്ണിയ ദുസ്താന്റെ ചരിത്രത്തിൽ കാണാം. കണ്ണിയ ദുസ്താനത്ത് ആരെങ്കിലും കാണാൻ ചെന്നാൽ ചായ വേണോ എന്ന് ചോദിക്കും, വേണ്ടാന്ന് പറഞ്ഞാ കണ്ണിയ ദുസ്താ പറയും, പിന്നെ ചായ വേണ്ടാന്ന് പറഞ്ഞാൽ കൊണ്ടെന്താ അറിയും. അങ്ങനെ വേണമെന്ന് പറഞ്ഞാ എന്നാ പിന്നെ കുത്തുഞ്ഞാണത്തിൽ കുറച്ച് ചായ കൊണ്ടുവരും, കുത്തുഞ്ഞാണം നമ്മൾ പയത്ത് അതിൽ കുറച്ച് ചായ കൊണ്ടുവരുന്നത്, അതങ്ങനെ എങ്ങനെ പറഞ്ഞ അങ്ങനെ ആ രൂപത്തിൽ വേണ്ട പറഞ്ഞാ വേണ്ട, വേണ്ടാട്ട് പിന്നെ കൊണ്ടുവരേണ്ട ആവശ്യം. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ അസ്മാബി റളിയല്ലാഹുന ലാ നസ്തഹീ, നമുക്ക് ആഗ്രഹമല്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, രണ്ടുകൂടി പറ്റില്ലോട്ടോ, കളവും വിശപ്പും രണ്ടുകൂടി ഒരുമിച്ച് കൂടെ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കെ. ഇപ്പൊ മഹദി പറ, ഞാൻ ചോദിച്ചു, ഇൻ ഖാലത്തി ഹിദാനാ ലിശൈഇൻ തഷ്തഹീഹി ലാ അഷ്തഹീ അയഉദ്ദു ദാലിക കദിബൻ, ഞങ്ങളിൽ ഒരാള് ആഗ്രഹമുള്ള ഒരു സംഗതിയെ പറ്റി ലാ അഷ്തഹി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയുഅദ്ദു ദാലിക കദിബൻ അത് കളവായിട്ട് എണ്ണപ്പെടും നബിയെ, തങ്ങളോട് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ഇന്നൽ കദിബ യുക്തബു കദിബ, കളവ് കളവായിട്ട് തന്നെ രേഖപ്പെടുത്തപ്പെടും. ഹത്തൽ കദീബത തുക്തബു കദീബതൻ, കള്ളം പറയുന്ന പെണ്ണിനെ കള്ളം പറയുന്ന പെണ്ണായിട്ട് തന്നെ എഴുതപ്പെടും. അതുകൊണ്ട് ആവശ്യമുള്ളതിന് ഉണ്ട് എന്ന് പറഞ്ഞാ മതി, ഇല്ല എന്ന് പറയരുത്. ഒന്ന് ഇനി മറ്റൊന്ന് പറഞ്ഞുതരാം. നമ്മളെ മോഹങ്ങൾ പലപ്പോഴും പല ആൾക്കാരോടും പറയും, ആൾക്കാരെ കബളിപ്പിക്കരുത് കേട്ടോ, അതൊന്നും നമ്മളെ സ്വഭാവത്തോട് ചേരൂല, സ്വാലിഹീങ്ങളെ സ്വഭാവത്തിലൊന്നും വരൂല. നിങ്ങൾ നോക്കി അബ്ദുല്ലാഹി ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാം, ഞാന് വീട്ടിന്റെ മുറ്റത്ത് എന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ എന്റെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചു, അബ്ദുള്ള ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ഉമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്, എന്നാ എന്നാ എന്ന് പറഞ്ഞ വിളിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അറത്താൻ തുഴത്തിയഹു, ആ കുട്ടിക്ക് കൊടുക്കാൻ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ മഹദി പറഞ്ഞു, നബിയേദാ എന്റെ കയ്യിൽ ഒരു ചുള കാരക്കുണ്ട്, ഇത് കൊടുക്കാനാ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഒരു ചുള കാരക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചാ കുട്ടിയെ കളിക്കണ കുട്ടികളല്ലേ, അവരെ ഒന്ന് വിളിക്കുമ്പോ നമ്മൾ പറയില്ല അത് തരാം ഇത് തരാം മറ്റേ തരാം മറിച്ചേ തരാം, ആ നല്ലോണം ശ്രദ്ധിക്കണം, ഉള്ളത് പറഞ്ഞാ മതി. ഇപ്പൊ ഒരേലുള്ളത് കാക്കാന്റെ പിടിയിൽ പലതും ഉണ്ടാവോ, നമ്മൾ വരേണ്ട ആവശ്യമില്ല, അത് നമ്മൾ മോഹിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തോ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവിടെ ഉള്ളതുണ്ടോ അത് പറഞ്ഞാ മതി. കുട്ടി ഇങ്ങോട്ട് വരും വേണം, ഒന്നും കൊടുക്കാനായിട്ട് ഉദ്ദേശമില്ല, അതിന്റെ പേരെന്താ കളവാണ്. എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചോ എന്ന് ചോദിച്ചപ്പോ ദാ കാരക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അമാ ഇന്നക ലൗലം തഫ്അലി ലകുതിബത് അലൈക കദിബതൻ, അങ്ങനെ അങ്ങനെ കാണിച്ചിട്ട് കുട്ടി ഇങ്ങോട്ട് വരണം, ഒന്നും കൊടുക്കാൻ ഉദ്ദേശമല്ലേ, അതൊരു കളവായിട്ട് നിങ്ങളെ മേൽ എഴുതപ്പെടും. അങ്ങനെയുണ്ട് നമ്മളെ സാദാ സംസാരത്തിൽ. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു പലഹാരം, ഒരു മിഠായി, അത് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് ഓടി വന്നു വന്ന് നമ്മളെടുത്തുണ്ട് എത്തിയപ്പോ കുട്ടി ചോദിച്ചു, എവിടെയാണ് എവിടെ നമ്മളെത്തി കൊടുക്കണ്ട, നമ്മളാ മോഹിപ്പിച്ച് വിളിച്ച എവിടെ ആ ഭർത്താനത്തിന്റെ ആ അതിന്റെ അഡ്രസ് എവിടെ അതിന്റെ ബാക്കിയോടെ. അപ്പൊ നമ്മള് പറഞ്ഞു നാളെ അല്ലേ, മറ്റന്നാള് അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ രാവിലെ പോകുമ്പോ ഉള്ളത് പറഞ്ഞു വിളിച്ചാ മതി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞാ മതി, മോനെ വാ അപ്പൊ നാളെ വാങ്ങിത്തരാന്ന് പറഞ്ഞാ മതി, കുഴപ്പമില്ലല്ലോ നാളേക്ക് തന്നെ പറഞ്ഞാ മതി. ഇപ്പൊ മോഹിപ്പിച്ച് ഇന്നത് തരാമെന്ന് പറഞ്ഞു വിളിക്കുമ്പോ ഓൾറെഡി അത് വേണം. അതുകൊണ്ടല്ലേ ആ ബീവി ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്തത്, ഒരു ചുള കാരക്കുണ്ട് കയ്യിൽ, ഇങ്ങനെ വിളിക്കുമ്പോ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചാണ്, അതാ നബി ഒരു ചുള കാരക്കുണ്ട് അത് കൊടുക്കാൻ ഉദ്ദേശിച്ച വിളിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു കളവായിട്ട് എഴുതപ്പെടും എന്ന് പറയുമ്പോ ചെറിയൊരു വിഷയല്ലേ, ചെറിയൊരു വാക്കല്ലേ. നിങ്ങൾ നോക്ക്, മുമിനായ മനുഷ്യനോട് കളവ് യോജിക്കൂല,
കളവ് ഫാസിക്കിന്റെ ഇന്നൽ മുനാഫിഖീന ഹുമുൽ കാദിബൂന, അവരെ സ്വഭാവമാണ് കളവ്. മുമിനോട് യോജിക്കൂല, കള്ളം പറയുന്ന ആൾക്കാരെ കൂടെ ചേർന്നിരിക്കാൻ പാടില്ല. നമ്മളത് ശീലിച്ചു പോകും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഇരിക്കുന്ന ആള് സ്വാലിഹയാണെങ്കിൽ സ്വാലിഹീങ്ങളെ കൂടെ ഇരിക്കുമ്പോ തങ്ങൾ പറഞ്ഞത് അവരെ സ്വഭാവം വാസനിക്കും, അവരെ സംസ്കാരം നമുക്ക് കിട്ടും, അവരെ പ്രാർത്ഥന നമ്മൾ പഠിക്കും, അവരെ മോഡൽ പഠിക്കും, ഒക്കെ പഠിക്കും. അതുകൊണ്ടല്ലേ തങ്ങൾ ഉദാഹരിച്ചത് ശരിക്കും അങ്ങനെയാണ്. സ്വാലിഹിന്റെ കൂടെ ഇരിക്കുന്ന ആള് ഹാമിലിൽ മിസ്കി കസ്തൂരി വഹിക്കുന്നവനെ പോലെ, അത്ര വിൽക്കുന്ന ആളെ പോലെയാണ്. അത്ര വിൽക്കുന്ന ആൾ ഒരു പക്ഷേ നിനക്ക് അത്ര സൗജന്യമായിട്ട് തന്നേക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ നീ അയാളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങും, എങ്ങനെയാലും ഖൈറാണ്. അല്ലെങ്കിലോ വാങ്ങാനുമില്ല, നിനക്ക് അയാൾ തരുന്നുമില്ല, എന്നാലും നല്ല മണം കിട്ടൂലേ, നല്ല മണം കിട്ടൂലേ. ഇതുപോലെ സ്വാലിഹായ ആൾക്കാരടുത്ത് പോയിരുന്നാൽ ഒന്നുകിൽ ഖൈർ പറഞ്ഞു തരും, അല്ലെങ്കിൽ നീ ചോദിച്ച് പഠിക്കും. രണ്ടും ഇല്ലെങ്കിലോ അയാളെ നല്ല സ്വഭാവത്തിൽ നിന്ന് പലതും നിനക്ക് പകർത്തിയെടുക്കാൻ കഴിയും. അതാണ് സ്വാലിഹങ്ങളെ കൂടെ പോയിരുന്നാൽ, അവരെ കൂടെ ഇരുന്നാൽ. നാട്ടിൽ എവിടെയെങ്കിലും ഒരു ആലിമിന്റെ സദസ്സ്, ഒരു സയ്യിദിന്റെ സദസ്സ് ഉണ്ട്, നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. എല്ലാ സദസ്സിനും സംബന്ധിക്കും. നമ്മളെ നാട്ടിൽ സ്വാലിഹങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സദസ്സാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഹദ്ദാദ് റാത്തീബിന്റെ സദസ്സ്, വാരാന്തമായിട്ടും മാസാന്തമായിട്ടും നടക്കുന്ന ദിക്ര സ്വലാത്തിന്റെ മജ്‌ലിസുകൾ, അതിനൊന്നും മുടങ്ങാതെ കൃത്യമായിട്ട് സംബന്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് കിട്ടുന്ന ഭാഗ്യം ചെറുതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരിമാർക്ക് പ്രത്യേകമായിട്ട് ക്ലാസ് സംഘടിപ്പിച്ച, അവർക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട്. ചിലർ ചോദിക്കും സഹോദരിമാർക്ക് മാത്രം ക്ലാസ്, ഒരു ക്ലാസ് കൊടുത്തെടുക്കാൻ പറ്റുന്നതാണ്, പള്ളിയിൽ കൊല്ലം കൊണ്ടാൻ പറ്റില്ല. അത് രണ്ടു രണ്ടാണ്. പള്ളിയിലേക്ക് പോകുന്നതിന് നിയമം ഒന്ന് വേറെ, ക്ലാസ്സിന് വരുന്നതിന് നിയമം ഒന്ന് വേറെ. ഞങ്ങൾക്ക് മാത്രം ഒരു ക്ലാസ് തങ്ങൾ സംഘടിപ്പിച്ചു തരുമോന്ന് വന്ന് ചോദിച്ചു തങ്ങളോട്. സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞങ്ങൾക്ക് മാത്രം തങ്ങൾ സ്ഥലം പറഞ്ഞു കൊടുത്തു, ഡേറ്റും പറഞ്ഞു കൊടുത്തു. ഇജ്തമീന ഫി യൗമി കദാ വകദാ ഫി മകാനി കദാ വകദാ, ഇന്നാലിന്റെ ദിവസത്തിൽ ആ സ്ഥലത്ത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ളു. ആര്? പെണ്ണുങ്ങൾ മാത്രം. അവർക്ക് തങ്ങൾ സ്പെഷ്യൽ ആയിട്ടൊരു ക്ലാസ് എടുത്തു കൊടുത്തു. ആ ക്ലാസ്സിൽ അന്ന് തങ്ങൾ സംസാരിച്ച വിഷയങ്ങളും കൂടി ഉൾപ്പെടുത്തി ഹദീസിലുണ്ട്. തങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ സ്ത്രീകൾക്ക് വലിയ ക്ഷമ വേണ്ടവരാണല്ലോ സ്ത്രീകൾ. തങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് ജീവിതത്തിൽ, ആ പെണ്ണ് ഇവിടെ ജീവിക്കുമ്പോൾ മൂന്ന് കുട്ടികൾ ആ പെണ്ണിന് മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ആഖിറത്തിൽ ആ കുട്ടികൾ ഈ പെണ്ണുങ്ങളെ കാത്തിരിക്കും, ഈ ഉമ്മയെ കാത്തിരിക്കും. ഈ ഉമ്മക്ക് ഹിജാബാണ്, സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണ്. ഇതൊക്കെ തങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പെണ്ണ് ചോദിച്ചു, നബിയെ ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ? അപ്പൊ ആ പെണ്ണിന് ഒരു കുട്ടിയെ മരിച്ചത് കണ്ടോ, ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിലും കിട്ടോ? തങ്ങള് മൂന്നും പറഞ്ഞു, രണ്ടും പറഞ്ഞു, എനിക്ക് മരിച്ചു പോയത് ഒരു കുട്ടിയാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, വാഹിദ ഒന്നാണെങ്കിലും ആ ഒന്ന് നിങ്ങൾക്ക് ഹിജാബാക്കി അള്ളാഹു തരത്തിലും നരകത്തിന് ഹിജാബാക്കി, നല്ല ക്ഷമ പാലിക്കണം. ഒരു കുട്ടി മരിച്ചോ എന്നുള്ളതിന്റെ പേരില്, രണ്ടു കുട്ടി മരിച്ചോ എന്നുള്ളതിന്റെ പേരില്, മൂന്ന് കുട്ടി മരിച്ചോ എന്നതിന്റെ പേരില് അപകടാവസ്ഥയൊന്നും ഉണ്ടാക്കരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയരുത്. അള്ളാഹു അതുകൊണ്ട് നിങ്ങൾക്ക് ഖൈറാ ഉദ്ദേശിച്ചത്. അതൊക്കെ ആ ക്ലാസ്സിൽ തങ്ങൾ പറഞ്ഞൊരു മേറ്റർ. പള്ളിയിലേക്ക് അങ്ങനെയല്ലല്ലോ. പള്ളിയിലേക്ക് ആദ്യ കാലഘട്ടത്തിലേക്ക് ഇസ്ലാമിൽ പള്ളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നിരുന്നു. അന്ന് മറ്റുള്ള ആളുകൾ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് ആൾക്കാരിപ്പോ അത്രയും പ്രബോധനം നടത്തിയിട്ടും ആ കണ്ട ആൾക്കാരുള്ളൂ എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായപ്പോ വേണ്ട, അവിടെ ഒരു അംഗഫലം കാണിക്കാൻ വേണ്ടി സ്ത്രീകളെ കൊണ്ട് അവിടെ അവിടെ പറഞ്ഞ നിയമങ്ങളാണ്. പുരുഷന്മാരെവിടെ നിൽക്കേണ്ടത്, സ്ത്രീകളെവിടെ നിൽക്കേണ്ടത്, കുട്ടികളെവിടെ നിൽക്കേണ്ടത് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിജാബ് ഇറങ്ങി, ഹിജാബിന്റെ ആയത്തിറങ്ങിയ ശേഷം ഒരു പെണ്ണിനോടും പള്ളിയിലേക്ക് പോകാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾ അവരെ ഇഷ്ടപ്രകാരം പോയോ പോയില്ലേ എന്നുള്ളത് തെളിവല്ല, അങ്ങനെ ഒരു കൽപ്പന ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം നോക്കേണ്ടത്. അപ്പോഴേക്ക് ചോദിച്ചു, ഒരു ആദി കബീർ റളിയല്ലാഹു അൻഹു പള്ളി പോയില്ലേ, കൽപ്പന ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം പറയും. അവിടല്ലേ വിഷയം വരുന്നത്. നാട്ടിൽ വീട്ടിൽ നിന്നുള്ള പെണ്ണുങ്ങളൊന്നായിട്ട് ഇറക്കി, നിങ്ങൾ കണ്ടില്ലേ തറാവീനും ജമാഅത്തിനും ഒക്കെ കൂടി റോഡ് മുറിച്ചെടുക്കുന്നത്, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ. ആ സാധുക്കൾ ആ സ്ത്രീകൾ കരുതും വലിയ ഇബാദത്ത് നിർവഹിച്ചു വരികയാണ്, കാര്യമായിട്ടൊന്നും കിട്ടില്ല. എത്ര 10-40 കൊല്ലം മദീനത്തെ പള്ളിയുടെ ഓരത്ത് കഴിഞ്ഞ മഹദിയല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ? ഒരു ജമാഅത്തെ സംബന്ധിച്ചിരുന്നോ മദീനത്തെ പള്ളിയിൽ? ബാക്കി ഉമ്മാത്തുൽ മുഅ്മിനീനൊക്കെ അതിന്റെ ചാരത്തല്ലേ സഹോദരങ്ങളെ ജീവിച്ചു കഴിഞ്ഞത്? അവർക്കാർക്കും തിരിയാത്തൊരു ഇസ്ലാം, അന്നുള്ള സഹാബികൾക്കൊന്നും തിരിയാത്തൊരു ഇസ്ലാം, അങ്ങനെ ഉണ്ടൊരു ഇസ്ലാം.
അത് യഥാർത്ഥ ഇസ്ലാമല്ല, അത് പുതുതായിട്ട് അവരെ കീശയിൽ നിന്ന് അവരുണ്ടാക്കിയ ഇസ്ലാമാണ്. അത് ഇസ്ലാമിന്റെ ലേബലിൽ എഴുതി ചേർക്കാൻ പറ്റില്ല, തുന്നി ചേർക്കാൻ പറ്റില്ല. ഓരോ നേതാക്കൾ അവരുടെ കാലങ്ങളിൽ ഉണ്ടാക്കിയ ഓരോ വിഷയങ്ങളും ഫിത്നകളും കൂട്ടത്തിൽ വന്ന ഒന്നാണത്. ഖിയാമത്താണ് ലക്ഷണമായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാണത്. സത്യത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് പള്ളിയിൽ പോകുക എന്നുള്ളത് മുസ്ലിങ്ങളെ സ്വഭാവമല്ല, മറ്റുള്ള ആൾക്കാരുടെ സ്വഭാവമാണ്. മുസ്ലിമേതര ആൾക്കാർ അവര് ചർച്ചിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും മഠങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കൂട്ടത്തിൽ അവരെ പെണ്ണുങ്ങളെയും കുട്ടികളെ എല്ലാവരെയും കൊണ്ടുപോകും. ഇസ്ലാമിന് അങ്ങനത്തെ സ്വഭാവമല്ല. ഇസ്ലാമിന് ലിമിറ്റ് ചെയ്തത് പെണ്ണുങ്ങളോടുള്ള ശത്രുതയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ അങ്ങനെ അടിക്കുറിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു ആൾക്കാർ പെണ്ണുങ്ങളോട് എന്തോ ഒരു ദേശ ഇസ്ലാം അല്ല, അവർക്ക് സൗകര്യത്തിന് വേണ്ടിയാണ്. വരാൻ പറ്റുന്നവരാണെങ്കിൽ എപ്പോഴും വരാൻ പറ്റണ്ടേ? എപ്പോഴും വരാൻ പറ്റും പെണ്ണുങ്ങൾക്ക്? 40 ആളുകൾ കൂട്ടത്തിൽ പെണ്ണുങ്ങൾ എണ്ണാണെങ്കിൽ കുറെ സ്ഥലത്ത് ജുമാ മുടങ്ങൂലെ? നിങ്ങൾ പറയും ജുമാ മുടങ്ങൂലെ? കാരണം 10 പെണ്ണുങ്ങൾക്ക് ഹൈദാണ് വരാൻ പറ്റും. പിന്നെ 40 എങ്ങനെ പൂർത്തിയാക്കണ? അല്ല, അവര് അതിന്റെ കൂട്ടത്തിൽ മെമ്പർമാരായിട്ടാണ് പല സ്ഥലങ്ങളും നടക്കൂല. നമ്മളെ നാട്ടിലെ പോലല്ല, 20 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളില്ലേ, അവിടെ ആ നാട്ടിന് എത്രയേ ഉള്ളൂ? ആകെ 20 കുടുംബങ്ങൾ, 28 കുടുംബങ്ങൾ മാത്രം പള്ളിയിലേക്ക് ജമാഅത്തിന് ജുമാക്ക് വരാൻ എത്രയേ ഉള്ളൂ? 28 ആളുകളെ ഉള്ളൂ, 28 വീട്ടിൽ നിന്ന്. അടന്ന സ്ത്രീകളും കൂടി പരിഗണിച്ചിട്ട് 40 ആണല്ലോ കണക്ക്. നടക്കുമോ സഹോദരങ്ങൾ? അത് എപ്പോഴും നടക്കും. ജമാഅത്തിനും ജുമാക്കും നേതൃത്വം നൽകാൻ അവരെ ഏൽപ്പിച്ചാൽ എപ്പോഴും ജമാഅത്ത് നടക്കും. എപ്പോഴും നടക്കുന്ന ഒരു സംഗതി ആകണ്ടേത്? നെക്കൊണ്ടുപോകുന്ന ആൾക്കാർ എവിടെങ്കിലും പള്ളിയിൽ ഒരു ഇമാമത്തായിട്ട് ഒരു പെണ്ണിനെ ഏൽപ്പിക്കണ്ടേ? സമത്താണ് അവർ വാദിക്കുന്നതെങ്കിൽ ഇതിനാ അപ്പുറത്ത് മാറിട്ട് അപ്പുറത്ത് നിർത്തിക്കണം, കൂട്ടത്തിനെ നിർത്തിക്കൂടെ, അപ്പുറത്ത് വലത്തു അടുത്തൊക്കെ. എന്നാലും മുറിയില്ല എന്നല്ലേ പറഞ്ഞു, തൊട്ടാലൊന്നും മുറിയില്ല എന്നല്ലേ. പിന്നെന്തിനാ ബാക്കിലായിട്ട് നിർത്തുന്നത്? ഒന്ന് വലത്തു ഒന്ന് അടുത്തൊക്കെ നിന്നോട്ടെ, അതിന് ഇൻട്രസ്റ്റോടെ സംസ്കരിക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് ഓരോരുത്തരും ഉണ്ടാക്കിയ ഓരോ ഫിത്നയാണ്. ഇസ്ലാമിന്റെ ലേബിളിനെ വെച്ച് കെട്ടാൻ പറ്റില്ല. തലബുൽ ഇൽമിന് വേണ്ടി, ഇൽമ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നിർദ്ദേശിച്ചതാണ്. ഞങ്ങൾക്കെന്താ ജമാഅത്ത് ഇല്ലാത്തത്, ഞങ്ങൾക്കെന്താ ജുമാ ഇല്ലാത്തത്, ഞങ്ങൾക്കെന്താ ജിഹാദ് ഇല്ലാത്തത്, ഞങ്ങൾക്കെന്താ മയ്യത്തിന്റെ കൂടെ പോരാൻ പറ്റാത്തത് എന്ന് ചോദ്യം ചോദിച്ചു വന്നു അസ്മാഉ ബിൻതി യസീദ് റളിയല്ലാഹു അൻഹ. നീണ്ട ചോദ്യം ചോദിച്ചു, ആ ചോദ്യം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ദീനിനെ പറ്റി ഇതുപോലെ ചോദിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ആ പെണ്ണ് പറയുന്നുണ്ട്, എന്റെ ഒറ്റ നിർദ്ദേശമല്ല, ഇന്നീ വാഫിദത്തുൻ നിസായിലേക്ക് യാ റസൂലുള്ളാ, ഞാൻ സ്ത്രീകളുടെ നേതാവായിട്ടാണ് വരുന്നത്, എല്ലാരും ചോദിച്ചൊരു ചോദ്യം ഞാൻ വന്ന് ചോദിക്കുകയാണ് എന്നർത്ഥം. എന്താ പുരുഷന്മാർക്ക് മാത്രം? നിങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള നബിയല്ലേ എന്ന് ആദ്യം ചോദിച്ചത്? അതെ, ഞാൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള നബിയാണ്. എന്നിട്ടെന്താ ഈ മാറ്റം? എന്താ ഈ വ്യത്യാസം? എന്താ അവർക്ക് പള്ളി, അവർക്ക് ജുമാ, അവർക്ക് ജനാസിന്റെ കൂടെ പോലെ, അവർക്ക് ജിഹാദ്, ഞങ്ങൾ ഇങ്ങനെ പുരയില് അവരെ കുട്ടികളെ നോക്കി, അവരെ ഡ്രസ്സ് അലക്കി, അവർക്ക് വേണ്ട ഖിദ്മത്തും ചെയ്ത് ഇങ്ങനെ കൂടാ? എന്താ ഇത് അന്ന് ചോദിച്ചു ഇന്ന് ചോദിച്ചോന്നല്ല. അസ്മാ ബിൻതി യസീദ് റളിയല്ലാഹുവിന്റെ ചോദ്യം കേട്ടപ്പോ തങ്ങൾ ഏറെ സന്തോഷിച്ചു. നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ പിന്നിലുള്ള പെണ്ണുങ്ങളോട്, എല്ലാ പെണ്ണുങ്ങളോടും നിങ്ങൾ വിവരം അറിയിക്കണം, നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിങ്ങൾ ആ ചെയ്യുന്ന ഖിദ്മത്ത്, നിങ്ങളിൽ ഒരു പെണ്ണ് തന്റെ കൂടെ പങ്കാളിയായ ഭർത്താവിന് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്, ആ ഭർത്താവിന്റെ തൃപ്തിക്കനുസരിച്ച് ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത്, ആ ഭർത്താവ് ഓരോ നിലപാടുകൾ പറയും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഖൈറായ കാര്യങ്ങൾ അതിനോട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, ജമാഅത്തിന് ജുമുഅക്ക് ജനാസന്റെ കൂടെ വരുന്നതിന് ജിഹാദിന് ഇതിനോടൊക്കെ സമാനമാകുക ചെയ്യുന്ന ഒരൊറ്റ കാര്യം തന്നെ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിച്ചാൽ മതി. കഷ്ടപ്പെടുത്താൻ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. സ്ത്രീകളെ കൊണ്ട് അങ്ങനെ കഴിയില്ല, എപ്പോഴും ഇത് നിർവഹിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുകയാണെങ്കിൽ എപ്പോഴും പറ്റും, എപ്പോഴും പറ്റില്ല. അപ്പൊ ചില പള്ളികളൊക്കെ 2 മാസത്തേക്ക് ലീവാക്കി കൂട്ടിയിട്ടുണ്ട്, അവിടെ പുറത്തെഴുതി വെക്കേണ്ടി വരും. പള്ളിയിലെ 25 സ്ത്രീകൾക്ക് പ്രസവ സംബന്ധമായ ലീവായത് കൊണ്ട് തൽക്കാലം പള്ളി ലീവാക്കിയിരിക്കും. എന്താ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമം പറഞ്ഞു എപ്പോഴും സൗന്ദര്യം വേണ്ടേ? തങ്ങൾ പറഞ്ഞു ഏതൊരു താലിക്ക കുല്ലഹു, ഈ പറഞ്ഞ വിഷയത്തോട് മൊത്തം സമാനമാകും, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇത് പറഞ്ഞിട്ട് തങ്ങൾ അവസാന ഒരു വാക്ക് പറഞ്ഞു, വഖലീലും മിൻ കുന്നമൻ യഫ്അലു. ആ തൃപ്തിയോടെ, ആ സേവനത്തോടെ, ആ നിലപാടുകളൊക്കെ പിൻപറ്റി നല്ല ബാധ്യതകളൊക്കെ പൂർത്തിയാക്കി ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ഒന്നു സ്ത്രീകളോട് പ്രത്യേകം പറയണ്ടാണ്, ശബ്ദം ശ്രദ്ധിക്കുന്ന സ്ത്രീകളും ഉണ്ടാകുമല്ലോ ഓൺലൈൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കലീലും മീൻ കുന്നമയ്യ ഫലഹു,
ആ ഒരു തൃപ്തി, ആ ഒരു സേവനം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഹദീസിലുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജിദു ഇംറാഅത്തുൻ ലാ തജിദു ഇംറാഅത്തുൻ ഹലാവത്തൽ ഈമാൻ, ഒരു പെണ്ണും ഈമാനിന്റെ മാധുര്യം അനുഭവിക്കൂല എത്തിക്കൂല, ഹത്താ തുഅദ്ദി ഹഖ സൗജിഹാ, ഭർത്താവിനോടുള്ള ഹക്ക് നിർവഹിക്കുന്നതുവരെ, വീട്ടുന്നതുവരെ. ഇബാദത്ത് അങ്ങോട്ട് ഇടമുറിയാതെ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ ഇബാദത്തുകളല്ലേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. ഒരു വർഷം ഫുള്ള് നിസ്കാരം ഉണ്ടോ പെണ്ണിന്? ഉണ്ടോ? ഒരു വർഷം ഫുള്ള് നിസ്കാരം ഉണ്ടോ? ഇല്ല. റമദാൻ മാസത്തിൽ തന്നെ ഫുള്ള് നോമ്പുണ്ടോ? പിന്നീട് അവർ കലാവ് കിട്ടണം, ഫുള്ള് നോമ്പ് നോക്കാൻ കഴിയും. പല വിഷയങ്ങളിലും അവർക്ക് ഇളവ് നൽകിയത് അവരുടെ കൂടെയുള്ള ഇണയോടുകൂടെ നല്ല സ്നേഹത്തോടെ സമ്പർക്കത്തോടെ കടമകളും കടപ്പാടുകളൊക്കെ നിർവഹിച്ച് നല്ല ഭക്തിയോടെ മുന്നോട്ട് പോകാനാണ്. അപ്പൊ ഒരു പെണ്ണിന് ഈമാനിന്റെ മാധുര്യം കിട്ടണമെങ്കിൽ ഇബാദത്ത് മാത്രമല്ല പെണ്ണിന്റെ പരിടിയിലുള്ളത്, ഹഖുസ്സൗജ് ഭർത്താവിനോടുള്ള കടപ്പാട്, നന്ദി, സ്നേഹം അത് പൂർണ്ണമായി കിട്ടണം. ചില പെണ്ണുങ്ങളുണ്ട്, ഞാനത് പെണ്ണുങ്ങളെ സാസല്ലാത്തതുകൊണ്ടാണ് അവരെ സാസിലാൻ പറയലുണ്ട്, ഇബാദത്തും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ വളരെ ഡീസന്റ് ഹൈ പവറാണ്, പക്ഷെ ഭർത്താവിനോടുള്ള ഹക്ക് നിർവഹിക്കുന്നതിൽ വളരെ വീഴ്ചയാണ്. ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം കിട്ടൂല. ഭർത്താവിനോടുള്ള ഹക്ക്, അവരവരെ കൊണ്ട് കഴിയുന്ന ഹക്കൊക്കെ പൂർത്തിയാക്കണം. കയ്യാത്തിന് പറഞ്ഞ കാര്യമില്ല, കഴിയുന്നതൊക്കെ പൂർത്തിയാക്കി കൂട്ടണം. എന്നാ ഒരു പെണ്ണിന് ആലാ ദർജയിലേക്ക് ഉയരാൻ കഴിയും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നതിലാണ് 9 ഭാര്യമാരും മുന്നോട്ട് നിന്നിരുന്നത്. അതുകൊണ്ടല്ലേ തങ്ങൾ നറുക്കിട്ടത്, യാത്രക്കൊക്കെ പോകുമ്പോൾ തങ്ങൾ നറുക്കിടും, ആ നറുക്ക് വീഴുന്ന ആളെ തങ്ങൾ കൂടെ കൊണ്ടുപോകും ഖിദ്മത്തിന് വേണ്ടിയിട്ട്. ഭർത്താവ് പോകുമ്പോൾ ഭാര്യനെ കൊണ്ടുപോകുന്നത് തെറ്റൊന്നുമില്ല, യാത്രക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. എവിടെയാണെങ്കിലും തങ്ങൾക്കുള്ള ഖിദ്മത്താണ് അവരുടെ മുഖ്യമായ വിഷയം. പാതിരാത്രിയിൽ തങ്ങൾ നീണീറ്റാൽ അപ്പുറത്ത് കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നീ ഏത് ഭാര്യമാരാകട്ടെ, ഉടനെ അവർ എഴുന്നേൽക്കും, എഴുന്നേറ്റിട്ട് വെള്ളം എടുത്തു കൊടുക്കും, ഉതുവെടുക്കാൻ കുളിക്കാനുള്ള വെള്ളം എടുത്തു കൊടുക്കും, തങ്ങൾക്ക് ഉതുവെടുക്കാനുള്ള വെള്ളം എടുത്തു കൊടുക്കും, ഡ്രസ്സ് ആ ഡ്രസ്സ് എടുത്തു കൊടുക്കും, ഡ്രസ്സ് മാറ്റാനുള്ള ഡ്രസ്സ്, മുസല്ല വിരിച്ചു കൊടുക്കും, എല്ലാ ഖിദ്മത്തും ചെയ്തു കൊടുക്കും. ഇപ്പൊ കുറെ പെണ്ണുങ്ങളുടെ കൽപ്പന മാത്രമേ ഉള്ളൂ, അവിടെ ഉണ്ട്, അവിടെ ഉണ്ടാവണത്തുള്ളു, അവിടെ ഒരു പാട്ടയിൽ കുറച്ച് പൊടിയുണ്ട്, ഇപ്പുറത്തൊരു പാട്ടയിൽ കുറച്ച് പഞ്ചസാരയുണ്ട്, അപ്പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളം ഇങ്ങനെ സ്റ്റോവിന്റെ മേലെ വെച്ചിട്ട് തിരിച്ചാലും ചൂടാവും, ദൈ കിട്ടാൽ ചായ. അതല്ല ഖിദ്മത്ത്, അതല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ. ഞാനത് കൂട്ടത്തിൽ പറഞ്ഞു, ഈ ഖിദ്മത്തും ഈ ഹക്കൊക്കെ നിർവഹിക്കുമ്പോഴാണ് സത്യത്തിൽ ആ പെണ്ണിന്റെ മനസ്സിൽ ഈമാനികമായ ഊർജം കൂടി കിട്ടുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിൽ മുന്നോട്ട് നിന്ന് 2 സൂറത്ത് നിസ്കാരത്തിൽ ഓതിയിട്ട് സുഫാൻ റളിയല്ലാഹു അൻഹു ഭാര്യനെ തല്ലി, നിസ്കാരം കഴിഞ്ഞപ്പോ എന്നെ തല്ലി എന്നുള്ള പരാതിയുമായിട്ട് വന്നപ്പോ എന്തിനാ തല്ലി എന്ന് വെച്ചു, 2 സൂറത്തോതി നിസ്കരിച്ചപ്പോ തല്ലി. അപ്പൊ സുഫാർ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോ സുഫാർ റളിയല്ലാഹു അൻഹു, ഞാനൊരു ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ, ഞാൻ ഇങ്ങനെ വന്ന് ഇശാന് കാത്തുക്കുമ്പോ 2 സൂറത്തോതി നിസ്കരിച്ച നേരെ എത്ര വൈകി, 1 സൂറത്തോതിയാ പോരെ, അതിനെ ഒരു അടി കൊടുത്തു, നിസ്കാരമൊക്കെ നിർവഹിച്ച് വേഗം വന്നു, ആകെ കിട്ടുന്ന ഒഴിവില രാത്രി ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തി. അപ്പൊ ഉള്ള സൂറത്ത് ഒന്നായിട്ട് ചോദിച്ചാൽ പിന്നെ കൂടെ കിടക്കാൻ നേരം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞ് അടിച്ചിന് പരാതില്ല പറഞ്ഞു, 1 സൂറത്തോതിയാ മതി. ഇഷാന് നിസ്കരിച്ച് 2 സൂറത്തോതിയ പെണ്ണിനോട് മഹദിയോട് സഹാബി വനിതയോട് തങ്ങൾ പറഞ്ഞു, 1 ഓതിയാ മതി, നിങ്ങളെ ഭർത്താവ് അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്, അയാൾക്ക് നിങ്ങളെ ശരീരവുമായിട്ടൊരു ഹക്കില്ലേ, ആ ഹക്ക് നിർവഹിക്കേണ്ട ടൈമില്ലേ, ഉള്ള സൂറത്ത് ഒന്നായിട്ട് ചോദ്യ, ആ 2 സൂറത്തിന്റെ അൽബക്കറി ആലിമുറാനാണെങ്കിൽ സുബിയാൻ കൊടുക്കും. സ്വഹാബി വനിതകളാവുമ്പോ വലിയ വലിയ സൂറത്തും കാണാതെ പഠിച്ചല്ലേ. അപ്പൊ പാകത്തിന് 1 സൂറത്ത് ഓതിയാ മതി, 2 എണ്ണം ഓതണ്ട, ഇബാദത്താണ് പറഞ്ഞത്, നിസ്കാരാണ്, ചെറിയ വിഷയമൊന്നല്ല. ഞാൻ പറഞ്ഞു പോരുന്നത് ഇബാദത്തുകളൊക്കെ പരിമിതപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ നല്ല മനസ്സിനും റാഹത്തൊരു സുഖവും നൽകിയത് ഒരു ഹക്കല്ല 2 ഹക്ക് നിർവഹിക്കാനുണ്ട്, അത് ആ അർത്ഥത്തിൽ കൂട്ടാനാണ്. ഭർത്താവിന് 2 ഹക്കില്ലെന്ന് ഉണ്ട്, പക്ഷെ ഭാര്യക്കുള്ള ഹക്ക് പോലെയല്ല ഭർത്താവിന്റെ ഹക്ക്. ഭാര്യക്ക് സാമൂഹികമായ മാനങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല, ഭർത്താവിനോ? ഭർത്താവിന് സാമൂഹികമായ കുറെ ഇടപെടലുകളുണ്ട്. ചില ചോദ്യക്ക് ഉസ്താദെ ആർക്കാണ് ഹക്ക് കൂടുതൽ എന്ന്, ഹക്ക് കൂടുതൽ ഭാര്യക്ക് തന്നെയാണ്, തർക്കമൊന്നുമില്ല. അപ്പൊ അതിന് വിഷയമല്ല, ഇൻഷാല്ല അടുത്തല്ല മറ്റെപ്പോഴും വിശദീകരിക്കാം, നമുക്ക് എന്റെ വിഷയമല്ല. അപ്പൊ ഓരോന്ന് എണ്ണി എണ്ണി പറയണം, ഒരുപാടുണ്ട്. അപ്പൊ ശരിക്കും ഏറ്റവും പൂർത്തിയാവും.
ഹക്ക് കൂടുതലുള്ളത് ബാലിക്ക് തന്നെയാണ്. അതുകൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ഏതെങ്കിലും ഒരു പടപ്പൊരു സൃഷ്ടിയോട് മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുകയാണെങ്കിൽ, ല അമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹ, ഭാര്യയോട് കൽപ്പിക്കും ഭർത്താവിന് സുജൂദ് ചെയ്യാൻ, തിരിച്ചല്ലോ. ഭർത്താവിനോട് ഭാര്യക്ക് സുജൂദ് ചെയ്യാനല്ല കൽപ്പിക്ക, ഇങ്ങനെ പറഞ്ഞത്, ഭാര്യയോട് ഞാൻ കൽപ്പിക്കും ആർക്ക് സുജൂദ് ചെയ്യാൻ, ഭർത്താവിന് സുജൂദ് ചെയ്യാൻ. പക്ഷെ സൃഷ്ടികൾക്ക് സുജൂദ് കൽപ്പിക്കപ്പെട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ല. ആരോടെങ്കിലും ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി തങ്ങളെ മുന്നിൽ വന്നിട്ട് ഒരു സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, നബിയെ ഒരു സുജൂദ് തങ്ങളെ കാലം പുറത്ത് ചെയ്യട്ടെ. അത് പഴയ കാലത്ത് രാജാക്കന്മാർക്കും മറ്റൊക്കെ സുജൂദ് പരിചയമുള്ള ആളാ. ഇസ്ലാമിലേക്ക് വന്നപ്പോ തങ്ങളെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു സുജൂദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ പറ്റൂല, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു സുജൂദ് കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയുമോ? കൽപ്പിക്കും. നിങ്ങൾ നോക്ക്, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളോട് പറയാതെ മിണ്ടാതെ ചോദിക്കാതെ പറയാതെ കുറച്ച് തുണിയും കുപ്പായൊക്കെ എടുത്തിട്ട് പെണ്ണൻ പോയി, 7-10 മണിക്ക് പോയി, ഫോണ് വിളിച്ചു നോക്കുമ്പോൾ ഫോണൊന്നും കിട്ടില്ല, പിന്നെ 11 മണിക്ക് 12 മണിക്ക് ഇയാൾ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ട് 12 മണിക്ക് കിട്ടി, അലപ്പിച്ചു കൊടുക്കാൻ പോയത്. ഞാന് ഒരു ചെറിയ സിയാറത്തുണ്ടായിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ, അത് കഴിഞ്ഞു അതിനു വേണ്ടി പോയതാണ്. ഈ പോക്കിനെ പറ്റി എന്താ ഇസ്ലാം പറയുന്നത്? ഞാൻ ഉദാഹരണം പറഞ്ഞു, ഈ പോക്കിനെ പറ്റി ഉദാഹരണം പറയാം. ഈ ക്ലാസ് ആയാലും മണല് വേറെ എന്തായാലും മണല് വേദാലും മണല്, ഒരു പെണ്ണ് ഇപ്പൊ വീട്ടിൽ നിന്ന് പോയി, ഭർത്താവ് വീട്ടിൽ നിന്നൊക്കെ ചാനലെത്തുമ്പോൾ കാണുന്ന ഉമ്മടക്കോ പോയി എന്ന് മക്കൾ പറഞ്ഞു. ഞങ്ങളൊക്കെ സ്കൂളിൽ പോകണ തിരക്കില്ല, ഉമ്മടക്കോ പോയി, എല്ലാരും വേഗമൊക്കെ മാറ്റി സ്കൂളിൽ പോകണം, കുട്ടികളൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാ കഴിച്ചു ഞങ്ങൾ പോകണം, കുട്ടികളൊക്കെ പോയി പോലാത്തുണ്ട്, പഠിച്ചനെ ഉടുക്കപ്പിൽ പോയത് ഫോൺ വിളിച്ചു. അങ്ങനെ 12 മണിക്ക് ട്രെയിൻ ചെയ്ത് കിട്ടി. ഞാൻ രാവിലെ 8-9 മണി മുതൽ 12 വരെ ചെറിയൊരു സിയാറത്തുണ്ടായിരുന്നു, 1-2 മക്ബറകൾ, അത് കഴിഞ്ഞ് അപ്പം 1.5 മണിക്കൂറുകൊണ്ട് വീട്ടിൽ കത്തു. ഈ പോക്കിന്റെ പേരെന്താ? ഇതിന്റെ പേരാണ് ഇസ്ലാമിലെ നുഷൂസ് എന്ന് പറഞ്ഞത്, അനുസരണക്കേട് നൽകുന്നത്. സമ്മതല്ലാതെ, ഓർഡർ ഇല്ലാതെ, ഉത്തരവില്ലാതെ പോയതിപ്പോ എന്തിനാ പോയതെന്തിനാ? നിങ്ങൾ പറയും പോയതെന്തിനാ? വിവാഹത്തല്ലേ ഇത്? ഒരു പുണ്യകർമ്മല്ലേ? പക്ഷേ പുണ്യകർമ്മം ആവൂലേ, കാരണം സമ്മതം വേണം. എന്നാ തിരിച്ചു പറയും, ആ വീട്ടിൽ നിന്ന് ആണ് പോകുമ്പോ ഭർത്താവ് ഒരു സ്നേഹമുള്ള ആളാകുമ്പോ പറഞ്ഞു പോകണം, പക്ഷെ പോകണം പറഞ്ഞിട്ടേ പോകാവുന്നുള്ള ബാധ്യത ഭർത്താവിനുണ്ടാവും ഇല്ല, കാരണം അയാൾ പെണ്ണിനേക്കാൾ കൂടുതൽ ചുമതലയുള്ള ആളാണ്. ഒരു പക്ഷെ പറയേണ്ട രൂപത്തിലല്ലാതെ പെട്ടെന്ന് പോകേണ്ടി വരും. സാമൂഹികവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ഭർത്താവ്. അപ്പൊ അയാൾക്ക് സമൂഹത്തിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, മഹല്ലത്തിലെ കാര്യങ്ങൾ പലതും നോക്കേണ്ടി ഇല്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അങ്ങനെ വരും? അങ്ങനെ വരില്ല. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, ഓരോരുത്തർക്കും അർഹിച്ച രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ വെച്ചു കൊടുത്തത്. അത് ഒരാളെ താഴ്ത്തലോ മറ്റാളെ അവമതിക്കലോ മറ്റാളെ കൊച്ചാക്കലോ ഒന്നുമല്ല. ഓരോരുത്തരുടെ ശരീരത്തിനും സ്വഭാവത്തിനും പ്രകൃതിക്കും യോജിച്ച രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ വെച്ചത്. ഇന്ന സഅയക്കും ലശത്ത, ആണിന്റെയും പെണ്ണിന്റെയും പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്, ഇബാദത്തുകൾ വ്യത്യസ്തമാണ്, സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്, കടമകൾ വ്യത്യസ്തമാണ്, ഓരോന്നും വ്യത്യസ്തമാണ്, എല്ലാം ഒരുപോലെയല്ല. ഞാൻ പറഞ്ഞു വന്നത് ഏത് സംഗതിക്കാണെങ്കിലും അവിടെ സമ്മതം വേണം. നിങ്ങൾ നോക്ക്, നല്ല ആൾക്കാരെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിന് മഹത്വം പറഞ്ഞു. ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്നതിന് പ്രത്യേകം മഹത്വമുണ്ട്. ആ ഇൽമ് നല്ലോണം ശ്രദ്ധിച്ച് കേട്ടു പഠിക്കുന്ന ഒരാള് ആ കൂട്ടത്തിൽ എല്ലാവരും കൂടി അമീൻ പറയുന്നത്, സ്വലാത്തല്ലുന്നത്, ഇൽമ് കേൾക്കുന്നത്, പഠിക്കുന്നത്, ചർച്ച ചെയ്യുന്നത് ഒക്കെ അല്ലാഹു കബൂലാക്കട്ടെ. ആ രൂപത്തിലുള്ള ഇരുത്തം ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇരുത്തല്ലേ. അതുകൊണ്ടല്ലേ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരാള്, അയാള് ഈ ടൈമിൽ കുറച്ച് കഴിഞ്ഞാൽ മരിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞപ്പോ തങ്ങളോട് ഒന്ന് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ പോയിട്ട് മക്കളെയും ഭാര്യയും ഒക്കെ കാണാലോ. തങ്ങൾ പറഞ്ഞു കൊടുത്ത ഹൈർ എന്താ? ഇനി എന്റെ ജീവിതം അവസാനിക്കാൻ കുറഞ്ഞ ടൈമുകൾ, നിസ്കരിക്കാം, ഇക്ര ചെല്ലാം. നിങ്ങൾ ആ കൂട്ടത്തിൽ ഇൽമ് ചർച്ച ചെയ്യുന്ന ആ മഹാന്മാരെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പോയിരുന്നു. ലാസ്റ്റ് ജീവിതത്തിന്റെ ലാസ്റ്റ് പോയിന്റ് നമ്മളെ ദുആയിലില്ലേ, വത്തവഫന മഅൽ അബ്റാർ, നല്ലവരുടെ കൂട്ടത്തിലായിട്ട് ഞങ്ങളെ നീ മരിപ്പിച്ചതിന് രണ്ടർത്ഥമുണ്ട് അതിൽ. ഒന്ന്, നല്ലവരെ ലിസ്റ്റിൽ ഞങ്ങളെ പേരും അഡ്രസ്സും ഒക്കെ പെടുത്തിയിട്ട് ഞങ്ങൾക്ക് മൂത്ത് നൽകണം. മറ്റൊന്ന്, ഞങ്ങൾ മരിക്കുമ്പോ പരിസരങ്ങളിൽ നല്ല മഹാന്മാരുണ്ടാകണം, സ്വാലിഹ്യങ്ങൾ ഉണ്ടാകണം. അവരെ കൂടെ ആരെ കൂടെ പോയിരിക്കാനാ തങ്ങൾ പറഞ്ഞത്? ഇൽമു പഠിക്കുന്ന ആ മുത്താലിമികളെ കൂടെ പോയിരുന്നു. അവിടെയാണ് അദ്ദേഹം മരിച്ചത്, വഫാത്തായത്. ആ സ്വഹാബി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, അതാ ഇരിക്കുന്ന തങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ആയുസ് കഴിഞ്ഞു, കുറഞ്ഞ സമയം കൂടെ ഉള്ളൂ, അയാൾ വഫാത്താകാൻ പോവുകയാണ്.
എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചപ്പോ തങ്ങൾ പറഞ്ഞു കൊടുത്ത അവസാനത്തെ മേഖല എന്താ? ഇൽമ ചർച്ച ചെയ്യുന്ന സ്വഹാബത്തിന്റെ കൂടെ മഹാന്മാരുടെ കൂടെ അവിടെ കൂട്ടത്തിൽ ഇരുന്നു. ആ കൂട്ടത്തിൽ ഇരുന്നിട്ടുള്ള ആ മരണം, ആ അവസാനം, അത് ചെറിയ സന്തോഷം നൽകുന്നതല്ല. കാരണം നല്ലവര് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരിക്കുകയാണ് ആ മരണം കിട്ടിയത്. അത് വലിയൊരു ഭാഗ്യമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്നത് ആരാ സഹോദരങ്ങളെ? ശിഷ്യന്മാരാ. എന്താണ് അവർക്ക് പണി? സൂറത്ത് യാസീനോദാണ്. യാസീനോദുന്നതിന്റെ ഇടയിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഇശാ നിസ്കാരത്തിന് ജമാഅത്ത് കഴിഞ്ഞ് ശിഷ്യന്മാരൊക്കെ വീട്ടിലേക്ക് വന്ന് ഷാഫി ഇമാമത്ത് തങ്ങളെ ചുറ്റും കൂടി നിന്ന് സൂറത്ത് യാസീൻ അങ്ങനെ ഓതി തുടങ്ങി. യാസീൻ തീരുന്നതിന്റെ അടുത്ത് ഷാഫി ഇമാമത്ത് തങ്ങൾ വഫാത്തായി. അതെന്തൊരു സന്തോഷമാണ്. ആ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന ദർശന മുത്തല്ലിമീങ്ങളെ പോലെ കാണരുത്. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയ വലിയ വലിയ മഹാപണ്ഡിതന്മാരാണ് അവര്. ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ പോലത്തെ ഷാഫി ഇമാമതങ്ങളുടെ ശിഷ്യന്മാരൊക്കെ വലിയ കെൽപ്പുറ്റ മഹാന്മാരാണ്. അവരെ ഒരു സദസ്സിൽ തന്നെ ഇരുന്നാൽ മതി നമ്മളൊക്കെ നന്നാകാൻ. അത്രയും വലിയ പാണ്ഡിത്യമുള്ള മഹത്വമുള്ള മഹാന്മാരാണ്. അവരെ പോലത്തെ ശിഷ്യന്മാരാ ചുറ്റും കൂടി നിൽക്കുന്നത്, സൂറത്ത് യാസീൻ ഓതുന്നത്. അതിനടക്കാണ് ഷാഫി ഇമാമതങ്ങൾ വഫാത്തായത്. അപ്പൊ നല്ലവരുടെ സുഹൃത്തിലായിട്ട് പിരിയാൻ നല്ലവരോടുള്ള അടുപ്പം, ഒരു സമ്പർക്കം വേണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ദുഷിച്ച ആൾക്കാരെ കൂട്ടത്തിൽ ഇരിക്കുമ്പോ അവരെ തങ്ങൾ ഉദാഹരിച്ചത് ഒലോക്ക് തിരിക്കുന്ന ആളെ പോലെയാണ് തങ്ങൾ പറഞ്ഞത്. നാഫിഹുൽ കീർ, ഒലോക്കിൽ ഊതുന്ന ആൾ. കൊല്ലപ്പണിക്കാർ കണ്ടില്ലേ ഊതുന്നത്? അവരൂതുമ്പോ നീ അവരെ അടുത്ത് പോയിരുന്നാൽ ഒരുപക്ഷെ ഇമ്മാ യുഹിരിഖ സിയാബക, നിന്റെ വസ്ത്രങ്ങളൊക്കെ കത്തിക്കരിയും. ഓരോ പൊരി വന്ന് കൊണ്ട് നമസ്കരിക്കാൻ പറ്റൂലേ, ഹോട്ടയായി പോകും. അല്ലെങ്കിലോ, അല്ലെങ്കിൽ ദുഷിച്ച വാസന, ഈ ഇരുമ്പിന് കീടങ്ങളല്ലേ, കീടങ്ങൾ ഇങ്ങനെ തെറിക്കുമ്പോ ഒരു മണങ്ങനെ വരും. ദുഷിച്ച വാസന, ദുഷിച്ച ആൾക്കാരുടെ കൂടെ ഇരുന്നാൽ അവന്റെ ദുസ്വഭാവം കൊണ്ട് നിന്നെ കേടുവരുത്തും. ഏതെങ്കിലും ഒന്ന് അവനുള്ള നിനക്ക് സപ്ലൈ ചെയ്യും, അപ്പൊ നിനക്കത് ഇഷ്ടാകും, അങ്ങനെ നീ എന്റെ കൂടെ ആകും. ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് അങ്ങനെ പെട്ടുപോകും. അങ്ങനെ ചില ആൾക്കാർ ഒരു ദുസ്വഭാവം ഉണ്ടാകൂല. പക്ഷെ അവര് പോയി പെട്ട റൂം ഏതാ? ആരും നിസ്കരിക്കാത്ത റൂമാണ്. ഞാനായിട്ട് ഇവിടെ നിസ്കരിക്കുമ്പോ ഒരു മോശം, ഞാനും ഓലെ കൂട്ടത്തിൽ ഉണ്ടാകട്ടെ. അതേസമയത്ത് നല്ലോണം നിസ്കരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിസ്കാരം പരിചയമില്ലാത്ത ഒരാൾ പോയി പെട്ടാലോ? അയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ നിസ്കരിച്ച് ശരിയായി ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ തന്നെ. പിന്നെ അതാണ് തറുവായിട്ട് മാറും. ചെറിയൊരു മടിയൊക്കെ ഉണ്ടായ നേരത്തെ പതൊക്കെ പോയി. കാരണം ഇപ്പൊ വന്ന് ചേർന്നത് എവിടെ? വന്ന് ചേർന്ന എല്ലാവരും നിസ്കരിക്കുന്നു, റൂമേരൊക്കെ നിസ്കരിക്കുന്നുണ്ട്. ഞാനായിട്ട് ഇങ്ങനെ അങ്ങനെ ചെറിയൊരു മടിയൊക്കെ, എന്താ നിങ്ങൾ ഇങ്ങനെ മടി? നിങ്ങള് വരി, നിസ്കരിക്കാം. മൂപ്പര് നിസ്കരിക്കാത്ത ആളാണെന്നും നിസ്കരിക്കാതെ നടക്കുന്ന ആളാണെന്ന് ഒന്നും വിൽക്ക് അറിയില്ല. പല കൂട്ടത്തിനും ചേർത്തി ചേർത്തിയപ്പോ എന്തായി? റെഡിയായി. പിന്നെ ആള് നാട്ടിലെത്തിയാലും എവിടെ എത്തിയാലും ഉണങ്ങി ശീലിച്ചു. അങ്ങനെയാണല്ലോ ഒരു ശീലം. ഓരോരുത്തരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരുമ്പോഴാണ് സ്വഭാവങ്ങളും മാറും. നല്ലവരെ കൂട്ടത്തിൽ ചെന്ന് ചേരുകയാണെങ്കിൽ നന്മകൾ ഉണ്ടാകും. ദുഷിച്ചവരെ കൂട്ടത്തിൽ പോയി ചേരുകയാണെങ്കിൽ ആ ദുഷ്കർമ്മങ്ങൾ ഇങ്ങോട്ട് പകർത്താൻ നമുക്ക് ഏതെങ്കിലും രൂപഭാവങ്ങൾ വന്ന് നമ്മളത് അഡിക്റ്റായി പോയാൽ നമ്മൾ കുടുങ്ങി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാസന, ഒരു ചെറിയ മാതൃക അവരിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ആ ദുഷിച്ച വാസന നിൽക്കുന്നു പറഞ്ഞത്. ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ രണ്ടാളെ ഉദാഹരിച്ചു. ഒന്ന് സ്വാലിഹീങ്ങളെ ഉദാഹരിച്ചത്, തങ്ങൾ ഉദാഹരിച്ചത് അത്ര വിൽക്കുന്ന ആളോടും. ദുഷിച്ച കൂട്ടുകാരനെ ഉദാഹരിച്ചത് ഒലോക്കിൽ ഓതുന്നവനോടാണ്. അതിലൊരു കാര്യം മനസ്സിലാക്കണം, സ്വാലിഹീങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്നത്, നല്ല സ്വഭാവങ്ങൾ പകർത്തുന്ന ആൾക്കാരെ സദസ്സിൽ ഇരിക്കുന്നത്, സൂക്ഷ്മതയുള്ളവർ മഹാന്മാരെ സദസ്സിൽ ഇരിക്കുന്നത്, ഇൽമുള്ള ആലിമീങ്ങളെ സദസ്സിൽ ഇരിക്കുന്നത്, അതവുള്ള മഹാന്മാരെ സദസ്സിൽ ഇരിക്കുന്നത്, അതിന് വലിയ പുണ്യമുണ്ട്. അവർ സദസ്സിൽ പോയിരിക്കും, എന്നിട്ട് നേരം കളയാ, അവരിൽ നിന്ന് കിട്ടുന്ന സ്വഭാവങ്ങൾ പകർത്താ, അവരെ ദുആഇൻ ആമീൻ പറയാ, അവരെന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ നിർദ്ദേശിച്ചാൽ അത് ഉടനെ സ്വീകരിക്കുക. മകനെ വിളിച്ചിട്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മോനെ, ലുഖ്മാൻ ഹക്കീം നിങ്ങൾ പറഞ്ഞു, മോനെ നീ ഇരിക്കുമ്പോ എപ്പോഴും ജാലിസി സ്വാലിഹീന മിൻ ഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഇരിക്കണം. എന്നാ അവരെ സ്വഭാവങ്ങളിൽ നിന്ന് ഒരുപാട് നന്മകൾ നിനക്ക് കിട്ടും. ഒരുപക്ഷെ ആ കിട്ടുന്ന നന്മയായിരിക്കും നിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിധി നിർണയിക്കുന്നത്. ലുഖ്മാൻ ഹക്കീം നിങ്ങൾ പറയാണ്, വലഅല്ലഹു അൻ യകൂന ആഖിറ ദാലികാ അൻ തൻസില അലൈഹിമുർ റഹ്മാ, സ്വാലിഹീങ്ങളെ കൂടെ ഇരിക്കുമ്പോ അവരെ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. ഫതുസീബക മഅഹും, ആ റഹ്മത്ത് നിനക്കും അല്ലാഹു തആല തരും. അവരെ കൂട്ടത്തിൽ നീ ഇരിക്കുമ്പോ ലാ തുജാലിസിൽ അശറാർ, ദുഷിച്ചവരുടെ കൂടെ നീ ഇരിക്കരുത്. അവരെ കൂട്ടത്തിൽ നിന്നൊരു നന്മ പോലും നിനക്ക് കിട്ടൂല. മാത്രമല്ല അവരിൽ എന്തെങ്കിലും ശിക്ഷ ഇറങ്ങുമ്പോ ആ ശിക്ഷ നിനക്കും പറ്റിപ്പോകും. ആ ശിക്ഷ അള്ളാഹു തആല വിധി എഴുതുന്ന അവരിൽ ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചു.
നീയും അവരുടെ കൂട്ടത്തിലായിരുന്നു, നിനക്കും ആ ശിക്ഷ കിട്ടിപ്പോകും. അതുകൊണ്ട് നല്ലവരുടെ കൂടെ ഇരിക്കണം. ദുഷിച്ചവരുടെ കൂടെ ഇരിക്കുന്നതിന് ഒലോക്കിൽ ഊതുന്നാളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഇമാം നൈഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വാക്കിൽ ഒരു സൂചനയുണ്ട്, പാഠമുണ്ട്. അൻ മുജാലസത്തി അഹ്ലി ശർരി വ അഹ്ലിൽ ബിദഈ, ദുസ്വഭാവങ്ങൾ ദുഷിച്ച സംസ്കാരങ്ങളുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, ബിദഅത്തുകാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, ഒമൈ യഗതാബുന്നാസ് ജനങ്ങളെ കുറ്റം പറയുന്ന ആളെ കൂടെ ഇരിക്കാൻ പാടില്ല. ഒരു ചായ കുടിച്ച് അപ്പുറത്തൊരാൾക്ക് ചായ വാങ്ങിക്കൊടുത്ത ആള് ചായന്റെ കൂടെ കടിയായിട്ട് ഉപയോഗിക്കുന്നത് വേറെ ആളെ ഇറച്ചി. നീ ചായ കുടിച്ച് പെട്ടെന്ന് അസ്സലാമു അലൈക്കും എന്നാണ് കാലിയാകണം. ഒരു സെക്കൻഡ് നീ അവന്റെ കൂടെ ഇരിക്കരുത്. ഒരു ഹൈർ ഉദ്ദേശം വാങ്ങിക്കൊടുത്ത ചായ, ചായക്ക് പിന്നെ കടി വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം കടി എക്സ്ട്ര വന്നു. ഒരു മുറുക്ക് ചായ കൊണ്ടെത്തിയപ്പോഴേക്കന്നെ അടുത്ത് വന്നു, കടി വന്നു. നല്ല കടിയല്ലേ, പച്ച കടി, വേവിച്ചിട്ടും കൂടി. ഗൈബത്ത് പറയുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കരുത്, ആ സ്വഭാവം അങ്ങോട്ട് നേരെ പകരും. അല്ലെങ്കിൽ അനാവശ്യങ്ങൾ സെക്സികൾ പറയാം, അനാവശ്യങ്ങൾ തോന്നിവാസങ്ങൾ പറയാം, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ. ഒരു ഖൈറും ഇല്ല അതിൽ, ദുനിയാവിലും ഖൈറില്ല, ആഖിറത്തിലും ഖൈറില്ല. അങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്ന ആൾക്കാരുടെ കൂടെയും ഇരിക്കരുത് എന്ന് ഇമാം നൈഫ് റളിയല്ലാഹു അൻഹു ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കും. നിങ്ങൾ നോക്ക്, ഒരു സ്വാലിഹിനെ കാണാൻ, ഒരു നല്ല മഹാനെ കാണാൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് കേട്ടിട്ട് 10 കൊല്ലമാണ് അന്വേഷിച്ചത്. എത്ര കൊല്ലം? 10 കൊല്ലം. തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. യമനിൽ നിന്ന് ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വരുന്നതിനെ പറ്റി ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൂടെ നിസ്കരിക്കുമ്പോൾ സ്വഹാബത്തിന്റെ സദസ്സിൽ വെച്ച് തങ്ങൾ പറഞ്ഞു, ലൈസല്ലിയന്ന മഅകും ഗദൻ റജുലും മിൻ അഹ്ലിൽ ജന്ന, നാളെ നിങ്ങളെ കൂടെ സ്വർഗത്തിൽപ്പെട്ട ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, സ്വർഗാവകാശികൾപ്പെട്ട ഒരാൾ നാളെ നിങ്ങളെ കൂടെ നിസ്കരിക്കുന്നു പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പഠിച്ചവനെ, ആ ഒരാളെന്ന് തങ്ങൾ പറഞ്ഞ് ഞാനാകണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു, നാളെ നിങ്ങളെ കൂടെ സ്വർഗത്തിൽപ്പെട്ട ഒരാൾ നിസ്കരിക്കുന്ന തങ്ങൾ പറഞ്ഞു. ഞാൻ നിസ്കാരത്തിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ ഞാൻ പള്ളിയിൽ അവിടെ താമസിച്ചു. ജനങ്ങളൊക്കെ പിരിഞ്ഞുപോയി, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പള്ളിയിലുള്ളത്, വേറെ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ അങ്ങനെ ഇരിക്കുമ്പോ ഒരു കറുത്ത മനുഷ്യൻ ഒരു തുന്നിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ തുന്നിയ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അയാൾ ഇങ്ങനെ കടന്നു വന്നു, നിസ്കരിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്ന് തങ്ങൾക്ക് കൈ കൊടുത്തു. തങ്ങളെ മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എനിക്കൊന്ന് ദ്വയർക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ദ്വയർന്നു, നബി ഷഹാദത്തി ഷഹാദത്ത് കൊണ്ട് ദ്വയർന്നു, അയാളെ ഷഹീദാക്കാൻ വേണ്ടി ദ്വയർന്നു. സ്വഹാബത്ത് പറയണ ആൾ അങ്ങനെ വന്നിരിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണം, തൊട്ടടുത്ത് ഇങ്ങനെ വന്നിരുന്നപ്പോ നല്ല കസ്തൂരിയുടെ വാസന ആളിൽ നിന്ന് ഇങ്ങനെ വാസനിക്കുന്നുണ്ട്. പക്ഷെ കാണാൻ അയാള് വസ്ത്രങ്ങളൊക്കെ പഴകിയ വസ്ത്രങ്ങളാണ്, അവിടെ ഇവിടെ തുന്നിയ വസ്ത്രങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, തലേന്ന് പറഞ്ഞ് നാളെ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ പൊട്ടൊരാൾ നിസ്കരിക്കുന്നു പറഞ്ഞല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോഴാണല്ലോ ഒരാൾ ഇങ്ങനെ വന്നിരുന്നത്, കുറെ ആൾക്കാർ ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. അപ്പോ കൂട്ടത്തു നിന്ന് ഒരാൾ തങ്ങളെ നേരെ മുന്നിലേക്ക് വന്നിരുന്നു. ഞാൻ ചോദിച്ചു, നബിയെ, ആ ഹുവ ഹുവ, തങ്ങൾ ഇന്നലെ പറഞ്ഞ ആള് ഇതാണോ? ഇന്നലെ സ്വർഗത്തിൽപ്പെട്ട ഒരാൾ നാളെ നിങ്ങളെ കൂടെ നിസ്കരിക്കുന്നു തങ്ങൾ പറഞ്ഞത് ഈ മനുഷ്യനെ പറ്റിയാണോ? തങ്ങൾ പറഞ്ഞു, നാം അതെ, ഇയാൾ അടിമയാണ്, അല്ലെ, മംലൂക്ക് ബനി അലി ബനി ഫുലാൻ, ഒരു ഗോത്രക്കാരിൽ അടിമയായി താമസിക്കുന്ന ആളാണ്. അപ്പൊ തങ്ങളോട് അബൂഹുറൈറ ചോദിക്കാൻ, നബിയെ, സ്വർഗത്തിൽപ്പെട്ട ആളല്ലേ, സ്വർഗാവകാശികളിൽപ്പെട്ട ആളല്ലേ, തങ്ങൾക്ക് ഒന്ന് വില കൊടുത്ത് വാങ്ങിയിട്ട് ഒന്ന് മോചിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മോചിപ്പിക്കാൻ എന്റെ കയ്യിൽ വില വാങ്ങാൻ എന്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ, പക്ഷെ അല്ലാഹു തആലാനെ നിശ്ചയം ഉണ്ടാകും, ഇവിടെ ചിലരൊക്കെ അടിമകളായിരിക്കും, സ്വർഗത്തിലെത്തിയാൽ അവര് രാജാക്കന്മാരായിരിക്കും, ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കും ഇയാള്. ഇവിടെ അവർ അടിമകളെ പോലെ ജീവിക്കും, അടിമകളാണ്, സത്യത്തിൽ ഇതൊരു അടിമയാണ്, ആ ഗോത്രക്കാരുടെ വീട്ടിൽ താമസിക്കുന്ന അവർക്ക് ജോലി എടുക്കുന്ന ഒരു അടിമയാണ്. പക്ഷെ അടിമനെ വാങ്ങി മോചിപ്പിക്കാൻ ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ മോചിപ്പിക്കായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ നിശ്ചയം ഉണ്ടാകും, ഇവരവിടെ ഇവിടെ അടിമയാണെങ്കിലും അള്ളാഹുവിന്റെ അടുത്തെത്തുമ്പോ സ്വർഗത്തിൽ രാജാക്കന്മാരായിരിക്കും, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണിത്. ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ,
ഇതുപോലത്തെ ഒരാളെ, ഇപ്പൊ സ്വർഗത്തിൽപ്പെട്ട ഒരാളും തങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്, ഇതുപോലത്തെ ഒരാളെ ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റുമോ, എവിടെങ്കിലും ഉണ്ടോ ഭൂമിയിൽ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളിങ്ങനെ തപ്പിത്തെറിഞ്ഞു ഏതെങ്കിലും എവിടെങ്കിലൊക്കെ ചൊറിഞ്ഞിരിക്കുന്ന വാന്തിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയിട്ടുള്ള ഈമാൻ ഇഖ്ലാസും തകരരുത് കേട്ടോ. അതിന്റെ തെളിവല്ല ഞാനിത് പറയുന്നത്. കുറച്ച് ഞാൻ അവർ നിസ്കരിക്കണ്ട, നിസ്കാരമൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇനി നോമ്പ് വിൽക്കണ്ട, എന്തെങ്കിലുമൊക്കെ തിന്നു കടന്നോളൂ, അതും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി പെടരുത്, നമ്മൾ സൂക്ഷിക്കണം. എവിടെങ്കിലൊക്കെ ഇരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ആൾക്കാർ കാണിച്ചു തന്നെ, നാട്ടിൽ നേരത്തെ പറഞ്ഞ ഉലമാക്കൾ സ്വാലിഹ്യങ്ങളുണ്ട്, അവരെ കൂട്ടത്തിലിരിക്കും. മരിച്ചുപോയ മഹാന്മാരുണ്ട്, അവർ പോയി സിയാർത്തി, അവരൊന്നും ചെയ്യൂല, കേടൊന്നും ചെയ്യൂല, ഹൈറ ചെയ്യുള്ളൂ. നമ്മുടെ തന്നെ ശുഹദാക്കളുണ്ട്, സ്വാലിഹ്യങ്ങളുടെ ഉലമാക്കളുണ്ട്, അവരൊക്കെ പോയി സിയാർത്ത് ചെയ്യുക. ഏതെങ്കിലും ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയിട്ട് അവരെ നിലപാടുകളും നിയമങ്ങളും രീതികളും ഒന്നും ശരിയല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതിനല്ല ഞാനിത് പറയുന്നത്, ഇത് ഉറപ്പാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. തങ്ങൾ പറഞ്ഞു അക്കൂട്ടത്തിൽപ്പെട്ട ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുണ്ട്, യമനിലുള്ള ഉവൈസ് എന്ന് പറയുന്ന ആളുണ്ട്, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിന്റെ വിശദീകരണങ്ങളൊക്കെ തങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഒരു അടയാളം ഞാൻ പറഞ്ഞു തരാം. ഇടത്തെ കൈയിന്റെ തോളിന്റെ അടിഭാഗത്ത് ഒരു ചെറിയ കലയുണ്ട്, ഒരു വെളുത്ത കല. ഒരു അടയാളം പറഞ്ഞു കൊടുക്കും. നമ്മൾ പറയില്ല സാധാരണ കാക്കാപ്പുള്ളി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇടത്തെ ചുമലിന്റെ തോളിന്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ വെളുത്ത കലയുണ്ട്, ആ കല കണ്ടാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാകും. രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, മെലിഞ്ഞ ആളാണ്, താടി ഇങ്ങനെ ഏകദേശം മാറിന്റെ ഭാഗത്തേക്ക് തൂങ്ങിയ താടിയാണ്, അതൊക്കെ പറഞ്ഞു കൊടുത്തു തങ്ങൾ, രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ 10 കൊല്ലമാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞു നടന്നത്. 10 കൊല്ലം യമനിൽ നിന്ന് വരുന്ന ആൾക്കാർ യമനിൽ നിന്ന് വന്നു എന്ന് കണ്ട അപ്പൊ ചോദിക്കും അവരുടെ കൂട്ടത്തിൽ തെരയും, ഈ അടയാളങ്ങളൊക്കെ ഉള്ള ആളുണ്ടോ. കാരണം ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ അടിമകളോട് അല്ലാഹു തആല സ്വർഗത്തിൽ ഇങ്ങനെ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോ ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിനെ അവിടെ നിർത്തും, നിങ്ങൾക്ക് പോകാനായിട്ടില്ല, ഖിഫ് നിങ്ങൾ നിൽക്കണം, ഫസ്ഫ എന്നിട്ട് ഷഫാഅത്ത് ചെയ്യണം. അള്ളാഹു തആല മുളർ ഗോത്രക്കാരുടെ റബീഅത്ത് ഗോത്രക്കാരുടെ എണ്ണം കണക്കനുസരിച്ച് മഹാനവറുകളെ ഷഫാഅത്ത് സ്വീകരിക്കുന്ന, നരകത്തിലേക്ക് കടന്നിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് മുളർ ഗോത്രക്കാർ, റബീഅത്ത് ഗോത്രക്കാർ, മദീനയിൽ വിശുദ്ധമായ രണ്ട് ഗോത്രക്കാരാണ്, അവരുടെ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹു തആല ഷഫാഅത്ത് കൊടുക്കും ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്. ഇത് പ്രത്യേകം പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഉമറെ അലിയെ രണ്ടാളെയും വിളിച്ചു പറഞ്ഞു, ഇതാ അന്തുമാ ലഖീതുമാ, നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടി പറയണം, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ദുആന് വലിയ ജാബത്തുള്ള ആളാണ്. നിങ്ങൾ നോക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒരിക്കൽ പോലും കാണാത്ത മഹാനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. പക്ഷെ തങ്ങൾ പറഞ്ഞ് സ്ഥിരപ്പെടുത്തിയിലെ സ്വാലിഹ്യങ്ങൾ പെട്ട ആളാണ്, ഏറ്റവും നല്ല മഹാനാണ്. ആ ഒരു സ്ഥിതിക്ക് സ്വഹാബത്തിന്റെ അന്വേഷണമാണ് ഞാൻ പറഞ്ഞത്. 10 കൊല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവും അലി റളിയല്ലാഹുവും രണ്ടുപേരും തെരഞ്ഞു നടന്നിട്ടുണ്ട്. തങ്ങൾ ഉമർ റളിയല്ലാഹുവിന് വഫാത്താകുന്ന ലാസ്റ്റ് കൊല്ലമാണ് ഹജ്ജിന് വന്ന കൂട്ടത്തിൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിനെ കണ്ടത്. അതും എവിടെ? ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചു ചോദിച്ചു, യമൻകാരെ, നിങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? 10 കൊല്ലം അന്വേഷിക്കാൻ തുടങ്ങി. തങ്ങൾ ഈ പറഞ്ഞത് കൊണ്ട് ആ സ്വാലിഹ്യങ്ങൾ, ആ സ്വാലിഹായ മനുഷ്യനോടൊന്ന് സമ്പർക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയൊരു ബഹുമാനമുള്ള സംഗതിയാണ്. നമ്മൾ ഏത് സ്വാലിഹ്യങ്ങൾ നാട്ടിൽ വന്നാലും അവരെ സദസ് മുടക്കരുത്, അവരെ കൂട്ടത്തിൽ പോയിരിക്കണം. ഞാൻ പറഞ്ഞ സ്വഹാബത്ത് 10 കൊല്ലമാണ് അന്വേഷിച്ചത്, ചെറിയ അന്വേഷണമാണോ അത്? എന്നിട്ട് അവസാനം ഒരാൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹുവിനോട്, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ട്, പക്ഷെ ആള് നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം വലിയ പാകമുള്ള ആളൊന്നുമല്ല, വളരെ പഴകിയ വസ്ത്രം ധരിച്ച് കാര്യമായിട്ട് കുടുംബത്തിന് സ്വത്തൊന്നും ഇല്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ആളാണ്, എവിടെ കാണും അയാളെ? ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു. അദ്ദേഹം അറഫന്റെ മരുഭൂമിയിൽ ഉണ്ടാകും, ഹജ്ജിന് ഞങ്ങളെ കൂടെ വന്നതാണ്, കുറച്ച് ആടുകളെയും ഒട്ടയങ്ങളൊക്കെ മേയിച്ചിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെട്ടപ്പോ ആടുകളെയും ഒട്ടയങ്ങളൊക്കെ ഒരു ഭാഗത്ത് മേയാൻ വിട്ട് ഒരു മരത്തിന് നേരെ മറയാക്കിയിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നത്, സലാം പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് സലാം മടക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ ഈ ആട്ടിടയനാണ്, ഈ ആടുകളെ ഒട്ടകളൊക്കെ മേയ്ക്കുന്ന ആളാണ്. അല്ല, നിങ്ങളെ പേര്? എന്റെ പേര് അബ്ദുള്ള എന്നാണ്. മറിയല്ലാഹുന നമ്മളൊക്കെ അല്ലാത്ത അടിമകൾ തന്നെയല്ലേ, അതൊന്നല്ല ചോദിച്ചത്. നിങ്ങക്ക് ഉമ്മ വിളിച്ചൊരു പേരില്ലേ, ആ പേരാ ചോദിക്കുന്നത്. നിങ്ങള് ആളുകൾ അറിയണമെന്നോ ആരെങ്കിലുമൊക്കെ നമ്മളെ മനസ്സിലാക്കി നമ്മളെ കൂടെ കുറെ ആൾക്കാർ വരണമെന്നോ
അങ്ങനെ ഒരു ചിന്തയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ വലിയൊരു സ്ഥാനം, അതല്ലേ അവരുദ്ദേശിക്കുന്നുള്ളൂ. നാളെ ആഖിറത്ത് എത്തുമ്പോൾ പടച്ച റബ്ബിനെ കാണാനുള്ള ബഹുമതി വേണം. അതിന് ഈ മണ്ണിൽ വെച്ച് ഇബാദത്ത് എടുക്കണം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം, പടച്ചോനെ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഈ രൂപത്തിലൊക്കെ ജീവിച്ചാൽ മതി എന്ന് കാണുന്ന മഹാന്മാർ. ആരും അറിയണമെന്നോ, ആരും കൂടെ വരണമെന്നോ, ആരും സപ്പോർട്ട് ചെയ്യണമെന്നോ, ആരും സല്യൂട്ട് ചെയ്യണമെന്നോ അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങനല്ലേ ഇബാദത്ത്? അതല്ലേ ചോദിച്ച ആ കൂട്ടത്തിൽ നിന്ന് ആള് പറഞ്ഞ്, നിങ്ങള് അന്വേഷിക്കാൻ മാത്രമുള്ള ആളൊന്നുമല്ല, അത്ര വലിയ കെടുസുള്ള ആളൊന്നുമല്ല, ഒരു ചെറിയ സാധുവായ ആളാണ്, ഒറ്റക്ക് ജീവിക്കുന്ന ഒരാളാണ്, കാര്യമായിട്ട് ദുനിയാവിൽ കാര്യമൊന്നും ലാഭമൊന്നുമില്ല, അങ്ങനല്ലേ പറഞ്ഞു? പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചത് തന്നെ പലപ്പോഴും ചോദിച്ചു, വിഷയങ്ങൾ പറഞ്ഞു. എങ്ങനെ ചോദിച്ചിട്ടും പേര് പറയാത്തപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളെ പറ്റി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കുറെ വിശേഷങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങളെ കണ്ടപ്പോ കോലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാകുന്നുണ്ട്, നിങ്ങളെ ഇടത്തെ കൈ ഒന്ന് പൊന്തിക്കണം എന്ന്. ഒന്നും കൂടി ഉറപ്പാക്കാൻ, ഇടത്തെ കൈ ഇങ്ങനെ പൊന്തിച്ചു നോക്കുമ്പോ ഇവിടെ ഉണ്ട് അടിഭാഗത്ത് ചെറിയ വെളുത്ത കരയുണ്ട്, നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ആള്. കാരണം ഞങ്ങളോട് പറഞ്ഞെന്ന അടയാളാണിത്, കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ ദ്വാരക്കണ്ടി ദ്വാരക്കണ്ടി നിങ്ങളല്ലേ, നിങ്ങളല്ലേ മുത്തലബി സുല്ലാസിനെല്ലാം കണ്ടവർ, തങ്ങളെ കൈ പിടിച്ചവർ, അവിടുത്തെ മജ്ലിസിൽ ഇരുന്നവർ, അവിടെ കൂടെ നിസ്കരിച്ചവർ, ഞാനെന്ത് ദ്വാരക്കാൻ? അല്ലല്ല, നിങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദ്വാരക്കി, ഞാൻ ആമീൻ പറ അപ്പൊ ദ്വാരാകുമല്ലോ. എങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനല്ലേ പിടിച്ചു, കൈ പിടിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആമീൻ പറഞ്ഞു. എന്തൊരു സന്തോഷമാണ്. എന്റെ വിഷയം അവിടെ അല്ല. 10 കൊല്ലമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചത്. ഒരു സ്വാലിഹിന്റെ സദസ്സും മുടക്കരുത്, നമുക്ക് ആഖിറത്തിൽ അത് ഖൈറാകും. കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ, വിദേഹത്തുകാരോട് സമ്പർക്കം വേണ്ട, നമ്മുടെ സ്വഭാവങ്ങൾ മോശമാകും. സ്വാലിഹിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും വിദേഹത്തുകാരനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. മഹാന്മാരെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാൾക്കും വിദേഹത്തുകാരനോട് സമ്പർക്കത്തിലാകാൻ കഴിയില്ല. കാരണം വിദേഹത്തുകാർക്ക് ഏറ്റവും വെറുപ്പുള്ളവരാണ് മഹാന്മാർ. ഖൈമത്തുൽ അർബഅത്തുൽ മുജ്തഹിദീൻ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഒരിക്കലും അംഗീകരിക്കാത്തവരാണ് വിദേഹത്തുകാർ. അവർ സ്വാലിഹ്യങ്ങളല്ലേ സഹോദരങ്ങളെ, അവർ വലിയ മഹത്തുക്കളല്ലേ, അവരല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ ഈ രൂപത്തിൽ ക്രോഡീകരിച്ച് ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും വലിയ സഹായം ചെയ്തത്? ആ മഹാന്മാരല്ലേ, അവരുടെ ഉസ്താദുമാരായ താബിഊകൾ, സ്വഹാബിമാർ, അവരുടെ സ്ഥാനങ്ങൾ, ബഹുമാനങ്ങൾ, കറാമത്തുകൾ അംഗീകരിക്കാൻ കഴിയില്ല. അമ്പിയാക്കളെ ബഹുമാനം തന്നെ മൂജിസ തന്നെ അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് പിന്നെ മഹാന്മാരെ കറാമത്ത് അംഗീകരിക്കാൻ കഴിയുന്നു? നമ്മളെ കേരളക്കരയിൽ ആദ്യം ഇറങ്ങിയ ഖുർആൻ പരിഭാഷ, എന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പരിഭാഷ ഇപ്പോഴുണ്ട് വിപണിയിൽ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാമിന്റെ മുഇജ്സത്തിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ടല്ലോ. നമ്മളൊക്കെ ഓതുന്നാൽ ഒരു വടി കൊണ്ട് മൂസ നബി അലൈഹി സ്വലാം അടിച്ചു, അടിച്ചപ്പോ പിളർന്നു, പിളർന്നിട്ട് പല പിറപ്പുകളായി നിന്ന് അതിലൂടെ 12 ഗോത്രങ്ങൾ അപ്പുറത്തേക്ക് കടന്നു, പിന്നാലെ ഫിറൗനും കൂട്ടരും വരുന്നു. അങ്ങനെയല്ലേ നമ്മൾ ഓതുന്നു? തുരീഖം ഫിൽ ബഹരി യബസൻ, സമുദ്രത്തിൽ ഉണങ്ങിയ വഴി എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്? ലാ തഖാഫു ദറക്കം വലാ തഖ്ഷ, അടിയിലേക്ക് പൂണ്ടുപോകുന്നു, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുന്നു, ഒന്നും പേടിക്കേണ്ടിയില്ല. മുഈജത്ത് കൊണ്ട് അല്ലാഹു തആല അങ്ങനെ ഒന്ന് കൊടുത്തു എന്നല്ലേ? ഇത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് പരിഭാഷകൻ എന്താ എഴുതിയറിഞ്ഞു? നമ്മളത് കേട്ടാല് പരിശുദ്ധ ഖുർആനെ വിഷയം പോലും സ്വീകരിക്കാൻ വിശ്വസിക്കാം. മുഈജത്ത് അംഗീകരിക്കാൻ കഴിയാത്തവർ അങ്ങനെ കറാമത്ത് അംഗീകരിക്കും. അംബിയാന്റെ മുഈജത്താണ് മൂസ നബി അലൈഹി സ്വലാമിന്റെ മുഈജത്താണ് പറഞ്ഞത്. എല്ലാവർക്കും സംഭവിക്കുന്നതാണെന്ന് എല്ലാവരുടെ കയ്യിലും വടി കൊടുത്തിട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞേ. അല്ലാഹു തആല പറഞ്ഞത് ഒരു പിളർപ്പ് എന്നല്ല, ഫം ഫലഖ ഫകാന കുല്ലു ഫിറഖിൻ കത്തൗദിൽ അലീം, സമുദ്രം പിളർന്നു, ഓരോ പിളർപ്പും കത്തൗദിൽ അലീം, ഒരു വലിയ മല പോലെ അങ്ങോട്ട് വെള്ളം ഇങ്ങനെ കൂടി നിൽക്കല്ലേ, ഒരൊറ്റ അടിയല്ലേ അടിച്ചത്, അത് ഒരടി അടിച്ചാലും ഞാൻ ആകോന്ന് മുഴുവത്ത് അംഗീകരിക്കാൻ കഴിയാത്ത ആ മനുഷ്യൻ പച്ച മലയാളത്തിൽ എന്ത് ചെയ്തു വെച്ചത്? മൂസ നബി ആ നാടും ആ പുഴയത്ത് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോ ആഴം കുറഞ്ഞ ഭാഗം നോക്കിയിട്ട് ആ വടി കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി പിടിച്ചിട്ട് നേരെ അപ്പുറത്തേക്കാണ് പോയി എന്നാണ്. ആഴം കുറഞ്ഞ ഭാഗത്ത് ഇങ്ങനെ കുത്തിനെ പറ്റിയാണ് ഇപ്പൊ അല്ലാഹു തആല ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് ആണ്. എന്താ അതിന്റെ അർത്ഥം? മൂജിസത്ത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനത്തെവർക്ക് പിന്നെ ഇങ്ങനെ കറാമത്ത് അംഗീകരിക്കാൻ കഴിയുന്നു? അതുകൊണ്ട് അവരോട് സഹവാസം പാടില്ല. എന്തെങ്കിലും താൽക്കാലിക ഇടപാടുകൾക്ക് വേണ്ടി നിങ്ങൾ അവരെ കൂടെ കൂട്ടിയെങ്കിലും ഈമാനികമായ ഒരു സൗന്ദര്യത്തിലുള്ള സഹവാസവും പാടില്ല. അത് ശ്രദ്ധിക്കണം.
ഒരൊറ്റ പ്രാവശ്യം അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു സംവാദ സ്റ്റേജില് ഒരു ബിദഅത്തുകാരന്റെ മുഖത്തേക്ക് ഒരു സ്നേഹത്തിന്റെ നോട്ടങ്ങനെ നോക്കിയപ്പോ മഹാനവറുകളെ വഫാത്തിന് ശേഷം മഹാനവറുകളെ കണ്ടപ്പോ മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹു തആല 30 കൊല്ലമായി എന്റെ മുന്നിൽ മലക്കിനെ നിർത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഒരു ബിദഅത്തുകാരന്റെ സ്റ്റേജില് സംവാദത്തില് അവന്റെ മുഖത്തേക്ക് ഒരു സ്നേഹത്തിന്റെ നോട്ടം നോക്കിയതിന് അല്ലാഹുവിന്റെ ചോദ്യം, ഇന്ന കലം തുആദി അദുവി ഫിദ്ദീൻ, അല്ല അബ്ദുല്ലാ എന്റെ ശത്രുവായ ഒരാളോട് എന്തുകൊണ്ട് നിങ്ങൾ ശത്രുത പാലിച്ചില്ല, നിങ്ങളെ മുഖത്ത് എന്തുകൊണ്ട് അയാളോട് സ്നേഹത്തിന്റെ ഭാവം വന്നു? ഒരിക്കൽ മാത്രം, അതും ഒരു സംവാദ സ്റ്റേജില് ഒരു സ്നേഹത്തിന്റെ വിനയത്തിന്റെ നോട്ടം, ഒരു മുബത്തദീയിലേക്ക് നോക്കിയതിനാണ് 30 കൊല്ലം ഈ ഒരു ചോദ്യം അല്ലാഹു തആല ചോദിക്കുന്നത്. എന്റെ ശത്രു, ദീനിന്റെ ശത്രു ആയ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് എന്തുകൊണ്ട് നിങ്ങൾ ശത്രുതാ മനോഭാവത്തോട് പെരുമാറിയില്ല? പുഞ്ചിരിക്കേണ്ടത് അവന്റെ മുഖത്ത് നോക്കിയിട്ടല്ല, അവനോട് സാദാ മുഖം മതി. പുഞ്ചിരിക്കേണ്ടത് സ്നേഹത്തോടെ നോക്കേണ്ടത്. അത് നിങ്ങൾ കാഫിറിന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ പുഞ്ചിരിയോടെ നോക്കിയാലും വിദേശത്തുകാരന്റെ മുഖത്തേക്ക് നോക്കണം, അവൻ ഈ ദീന് കേടുവരുത്തിയാളാ, അതാണ് അവനോടുള്ള പ്രശ്നം. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് ഈറപ്പെട്ട് അവനെ പറ്റി അസഭ്യങ്ങള്, സംസ്കാരമില്ലാത്ത വാക്കുകൾ അതൊന്നും പറയാൻ പോകണ്ട. മാനുഷികമായ പരിഗണനകളൊക്കെ കൊടുക്കണം, സ്നേഹപരമായ ബഹുമാനപരമായ ഒരു പരിഗണന കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ സലാം പറയാൻ പാടില്ല. ഇസ്ലാമിലെ ഏറ്റവും വലിയ സ്നേഹവും ബഹുമാനമാണ് സലാം പറയല്, മുസാഫഹത്തേക്ക്. അതിനേക്കാളും സ്നേഹം ബഹുമാനമുള്ള സംഗതി എന്താ? മയ്യത്ത് നമസ്കരിക്കല്, ലോകം കാണാൻ പോകല്, പിന്നാലെ നമസ്കരിക്കല്, ഇതൊക്കെ വലിയ ബഹുമാനങ്ങളല്ലേ. ഇതൊന്നും പാടില്ല എന്ന് പറയാൻ കാരണം ഒരു ദീനിന്റെ ശത്രുക്കളായതുകൊണ്ടാണ്. അല്ല, ഭൗതിക ലോകത്തെ നമ്മളെ ശത്രുക്കളൊന്നല്ല, അവര് ബോധികേറ്റിപ്പിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ദീനുപരമായൊന്നും കൊടുക്കാൻ പാടില്ല, അത് നമ്മളെ മനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് അത്തരക്കാരല്ല നമ്മുടെ സുഹൃത്തുക്കളാകേണ്ടത്, മുഅ്മിനീങ്ങളാണ്, അവരോടാണ് സഹവസിക്കേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലവരുടെ കൂട്ടത്തിൽ ചേർന്ന് നമ്മുടെ കൽബ് നന്നാക്കാൻ, നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.